اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين إن الله يعمر بالعدل والإحسان നീതി പുലർത്തുന്നതിനും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിനും അടുത്ത ബന്ധുക്കൾക്കെന്ന പോലെ അന്യർക്കും സഹായം നൽകുന്നതിനും അള്ളാഹു കൽപ്പിക്കുന്നു നീചപ്രവൃത്തിയെയും നിഷിദ്ധകർമ്മത്തെയും നിയമലംഘനത്തെയും അവൻ വിലക്കുകയും ചെയ്യുന്നു നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കുന്നതിന് വേണ്ടി അവൻ നിങ്ങളെ ഉപദേശിക്കുന്നു ഈ ആയത്ത് എല്ലാ ജുമാ ദിവസവും സാനിയയിലും അതുപോലെ രണ്ട് ഈദുകളുടെ സാനിയയിലും പാരായണം ചെയ്യപ്പെടുന്നു ഇതിൽ ചില നന്മകൾ ചെയ്യണം എന്ന് അള്ളാഹു കൽപ്പിക്കുന്നു അതുപോലെ ചില തിന്മകളെ കുറിച്ച് പരാമർശിച്ച് അവയിൽ നിന്ന് വിട്ടു നിൽക്കണമെന്നും അല്ലാഹു കൽപ്പിക്കുന്നു തൻ്റെ വിശ്വാസത്തെ പ്രബലമാക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കനുസരിച്ച് ഉപദേശങ്ങൾക്കനുസരിച്ചും പ്രവർത്തിക്കുന്ന ഒരു വിശ്വാസിയുടെ ലക്ഷണവും ഇതുതന്നെയാകുന്നു അല്ലെങ്കിൽ ഒരു മുസ്ലിമിനെ യഥാർത്ഥ വിശ്വാസിയാക്കുന്ന ആ സ്ഥാനം അവന് ലഭ്യമാകുന്നതല്ല ഈ ആയത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള നന്മകൾ ആയ നീതി മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക അടുത്ത ബന്ധുക്കൾക്ക് നന്മ ചെയ്യുക എന്നതിനെക്കുറിച്ച് ഹസ്രത് മസിഹ്മൂദ് അലൈഹി സ്വലാത്തു വസ്ലാം തൻ്റെ വിവിധ ഗ്രന്ഥങ്ങളിലും സദസ്സുകളിലും വിവരിച്ച ഉദ്ധരണികൾ ഞാൻ സമർപ്പിക്കുന്നതാണ് എല്ലാ ഉദ്ധർണികളും ഒരേ വിഷയത്തെക്കുറിച്ചാണെങ്കിലും വിവിധ തരത്തിലുള്ള ഉപദേശങ്ങളാണ് അവ ഈ ഉപദേശങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നതിലേക്ക് നമ്മെ നയിക്കുന്നു അദ്ദേഹം ഈ നന്മകൾ മനുഷ്യരെ കുറിച്ച് മാത്രമല്ല വിശദീകരിച്ചിട്ടുള്ളത് മറിച്ച് അള്ളാഹുവുമായി എങ്ങനെയാണ് നീതിയും നന്മയും ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചും വിശദീകരിച്ചിട്ടുണ്ട് അദ്ദേഹം അക്കാര്യം എത്ര ജ്ഞാന സമ്പുഷ്ടമായ നിലയിലാണ് വിശദീകരിച്ചിട്ടുള്ളതെന്നാൽ അതിൽ നിന്നും നമുക്ക് അള്ളാഹുവുമായുള്ള യഥാർത്ഥ ബന്ധത്തിനെ കുറിച്ചുള്ള ജ്ഞാനവും ലഭിക്കുന്നു അക്കാര്യം ഒരു വിശ്വാസിയെ വിശ്വാസത്തിൻ്റെയും ദൃഢബോധ്യത്തിൻ്റെയും പുതിയ തലങ്ങളിലേക്ക് എത്തിക്കുന്നു ഏതായാലും ഇപ്പോൾ ഞാൻ ചില ഉദ്ധരണികൾ സമർപ്പിക്കുന്നതാണ് ഹസരത് മസീ ഇസ്ലാമിൻ്റെ ഉദ്ധരണികൾ ഈ ഉദ്ധരണികളെക്കുറിച്ച് ഒരാൾ ചിന്തിക്കുകയും തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് യഥാർത്ഥ നിലയിൽ അള്ളാഹുവുമായി ബന്ധപ്പെടുകയും പരസ്പര കടമകൾ നിറവേറ്റുന്നവരായി മാറുകയും ചെയ്യുന്ന വിധത്തിലുള്ള ഒരു പ്രവർത്തന രൂപരേഖ നമുക്ക് അത് മുഖേന ലഭിക്കുന്നതാണ് അങ്ങനെ അത് അള്ളാഹുവിനോടുള്ള കടപ്പാടുകളും അടിയാറുകളോടുള്ള കടമകളും നിറവേറ്റുന്ന ഒരു സുന്ദര സമൂഹത്തെ സൃഷ്ടിക്കുന്നു ഇതുതന്നെയാണ് തന്നെയാണ് സമൂഹത്തിന് സമാധാനം സ്ഥാപിതമാകാനുള്ള ജാമ്യം നൽകുന്ന കാര്യവും അത് ലോകത്തിൻ്റെ സമാധാനത്തിനുള്ള ജാമ്യമാകുന്നു എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ ലോകത്തിലെ ഭാഗവും പരസ്പരം അവകാശങ്ങൾ ധ്വംസിക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്നു അത് മുസ്ലിം ലോകമാണെങ്കിലും അമുസ്ലിം ലോകമാണെങ്കിലും ശരി മുസ്ലിങ്ങൾ അള്ളാഹുവിൻ്റെ പേരെടുക്കുന്നു പേരുച്ചരിക്കുന്നു എന്നാൽ അള്ളാഹുവിൻ്റെ പേരിൽ തന്നെ അക്രമവും അതിക്രമവും ചെയ്യുകയും അവയിൽ പുരോഗമിക്കുകയും ചെയ്യുന്നു ഇത്തരം സന്ദർഭത്തിൽ ഹജ്രത് മസിഹ്മോദ് അലഹി ഇസ്ലാമിനെ വിശ്വസിച്ചവർക്ക് ദൈവകൽപ്പനകളെ മുന്നിൽ വെച്ചുകൊണ്ട് സ്വയം തങ്ങൾക്കുള്ളിലും അതുപോലെ ലോകത്തിൽ ആകമാനവും പരിഷ്കരണത്തിനും സംസ്കരണത്തിനും വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തേണ്ട ബാധ്യതയുണ്ട് ഹജരത്ത് മസീഹ് മോദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന കൽപ്പന എന്തെന്നാൽ നിങ്ങൾ അവനോടും അവൻ്റെ സൃഷ്ടികളോടും നീതിപൂർവം വർത്തിക്കണമെന്നാണ് അതായത് അള്ളാഹുവിനോടുള്ള കടപ്പാടുകളും ദാസന്മാരോടുള്ള കടമകളും നിറവേറ്റുക ഇനി ഇതിനേക്കാളും സാധ്യമാണെങ്കിൽ നീതി എന്നതിലുപരിയായി ഔദാര്യവും ചെയ്യുക അതായത് നിർബന്ധ കർത്തവ്യങ്ങളെക്കാളും അധികമായി അള്ളാഹുവിനെ കാണുന്നു എന്ന ഭാവത്തിൽ അവന്റെ ദാസ്യത്വം സ്വീകരിക്കുക ആദ്യം അടിയാറുകളോടുള്ള കടമകളെക്കുറിച്ചാണ് പറഞ്ഞത് തുടർന്ന് പറയുന്നത് അടിയാറുകളോടുള്ള കടമയെക്കുറിച്ചാണ് പറഞ്ഞതെങ്കിലും പിന്നെ ദൈവത്തിൻ്റെ ദാസ്യത്വവും അവനെ കാണുന്നു എന്ന ഭാവത്തിൽ നിർവഹിക്കേണ്ടതാണെന്ന് പറയുന്നു അവർക്കുള്ള അവകാശങ്ങൾക്കുപരിയായി അവരോട് സ്നേഹപൂർവ്വം വർദ്ധിക്കുക ഇതിനേക്കാൾ അധികം സാധ്യമാണെങ്കിൽ ഒരു കാരണവും സ്വാർത്ഥതയുമില്ലാതെ സ്വേച്ഛകൾക്ക് അതീതമായി വിശ്വാസപൂർവം പ്രതിഫലേച്ഛ കൂടാതെ ദൈവത്തെ ആരാധിക്കുകയും ദൈവസൃഷ്ടികളെ സേവിക്കുകയും ചെയ്യുക അതായത് അള്ളാഹുവിനോടുള്ള ഇബാദത്തുകൾ സ്വാർത്ഥതയ്ക്ക് അതീതമായിരിക്കണം ഏതെങ്കിലും ലക്ഷ്യം നേടുന്നതിന് അതീതമായി അല്ലാഹുവിൻ്റെ സവിധത്തിലേക്ക് കുനിയണം ദൈവസൃഷ്ടികളോടുള്ള സേവനവും നിസ്വാർത്ഥമായിരിക്കണം അതായത് അടുത്ത ബന്ധുക്കളോടെന്ന പോലുള്ള വികാരത്തോടെ ആയിരിക്കണം തുടർന്ന് ഈ ആയത് അനുസരിച്ച് അള്ളാഹുവിനോടുള്ള കടപ്പാടുകളിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ആ മഹാത്മാവ് കുറെ കുറെ വിശദമാക്കി ഇപ്രകാരം പറയുന്നു അതായത് ദാസന്മാരുള്ള കടമകൾ എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്നതിനെ കുറിച്ച് പറയുന്നു ആദ്യം ഈ ആയത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് നിങ്ങൾ സൃഷ്ടാവിനോടുള്ള അനുസരണത്തിൽ നീതിയുടെ മാർഗം അവലംബിക്കുക നിങ്ങൾ പരിധി വിട്ടുപോകരുത് ഏത് സമയത്തും അള്ളാഹുവിനെ അനുസരിക്കുമ്പോൾ നീതിയുടെ മാർഗം അവലംബിക്കുക കാരണം അവനല്ലാതെ മറ്റാരും ആരാധനക്കർഹനായിട്ടില്ല വേറെ ആരും തന്നെ സ്നേഹഭാജനമായിട്ടുമില്ല അർപ്പണത്തിന് അർഹരായിട്ടും മറ്റാരും ഇല്ല തന്നെ കാരണം സൃഷ്ടിപ്പിലും നിലനിൽപ്പിലും പരിപാലനത്തിലുമുള്ള സവിശേഷതകളുടെ എല്ലാ അവകാശങ്ങളും അവന് മാത്രമുള്ളതാണ് അള്ളാഹുവിനോടുള്ള നീതി എന്താണ് അത് അല്ലാഹുവിമായി അനുസരണ ബന്ധം പുലർത്തുകയാണ് ഈ അനുസരണ ബന്ധം ഉണ്ടാകുന്നതിനുള്ള കാരണം അവൻ നമ്മുടെ സൃഷ്ടാവും നമ്മെ നിലനിർത്തുന്നവനും സ്വയം നിലനിൽക്കുന്നവനുമാകുന്നു പരിപാലനവും അവൻ്റെ കൈകളിലാകുന്നു അവൻ റബ്ബാകുന്നു അവൻ പരിപാലകനാകുന്നു അവൻ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിവർത്തിക്കുന്നു അതുകൊണ്ട് തന്നെ അവനിൽ ഭരമേൽപ്പിക്കേണ്ടതും അവനെ സ്നേഹിക്കേണ്ടതും നിർബന്ധമാണ് അത് അവൻ്റെ അവകാശമാണ് അതുപോലെ നിങ്ങളും അവനോടൊപ്പം മറ്റാരെയും ആരാധിക്കുകയും അവനോടുള്ള സ്നേഹത്തിലും അവൻ്റെ രക്ഷാകർത്തൃത്വത്തിലും ആരെയും പങ്കാളികളാക്കുകയും ചെയ്യരുത് നിങ്ങൾ ഇതെല്ലാം ചെയ്യുകയാണെങ്കിൽ അതാണ് നീതി അത് അനുഷ്ഠിക്കേണ്ടത് നിങ്ങളുടെ കടമയാകുന്നു ഇതാണ് അള്ളാഹുവിൻ്റെ കാര്യത്തിലുള്ള നീതി അത് നിറവേറ്റേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഇനി അതിൽ അഭിവൃദ്ധി പ്രാപിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അടുത്ത ചുവട് വെക്കേണ്ടതായി വരും അത് ഈ ഹ്സാൻ എന്ന സ്ഥാനമാണ് അതായത് നിങ്ങൾ അവൻ്റെ മഹത്വവും പ്രതാപവും അവൻ്റെ ഒരിക്കലും നശിക്കാത്ത സൗന്ദര്യവും കണ്ടു എന്ന രീതിയിൽ അവൻ്റെ മഹത്വത്തിൻ്റെ വക്താക്കളും അവൻ്റെ മുന്നിൽ ആദരവരോടുകൂടി ആരാധിക്കുന്നവരും അവൻ്റെ സ്നേഹത്തിൽ നിലീനരുമായി തീരുവൻ അടുത്ത ചുവട് ഇഹ്സാൻ അഥവാ ഔദാര്യമാണ് പക്ഷെ അള്ളാഹുവിന് മേൽ ഔദാര്യം ചെയ്യാൻ ആർക്കും സാധ്യമല്ല എന്നാൽ ഇവിടെ ഇതിൻ്റെ വിവക്ഷ ഇതാണ് അവനോടുള്ള ആരാധനയിൽ അവനോടുള്ള ആദരവിലും ബഹുമാനത്തിലും അവനോടുള്ള സ്നേഹത്തിലും എത്രമാത്രം മുഴുകണമെന്നാൽ നിങ്ങൾ അവൻ്റെ പ്രതാപവും മഹത്വവും അവൻ്റെ ഗുണവിശേഷങ്ങളും നേരിട്ട് കാണുന്ന ഒരു അവസ്ഥാ വിശേഷത്തിലെത്തണം അവൻ്റെ അനശ്വരമായ സൗന്ദര്യത്തെ നിങ്ങൾ ആസ്വദിക്കുന്നവരും അവൻ്റെ സിഫത്തുകളെ നിങ്ങൾ ദർശിക്കുന്നവരും പോലെ ആയി മാറണം തുടർന്ന് പറയുന്നു തുടർന്നുള്ള പടവ് ഈ താഴ്സിൽ കുർബ എന്നതാകുന്നു അതായത് നിങ്ങളുടെ ആരാധനയിലും സ്നേഹത്തിലും അനുസരണത്തിലും എല്ലാവിധ പ്രകടനതയും ഇല്ലാതായിത്തീരണം അതിൽ നിന്ന് മുക്തമാകണം ആദ്യം എഹ്സാൻ എന്ന തലത്തിൽ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രമിക്കുമ്പോൾ അല്പമൊക്കെ പ്രകടന പരിധിയും ഉണ്ടായേക്കാം ശ്രമവും ഉണ്ടായേക്കാം എന്നാൽ പിന്നീട് നിങ്ങൾ രണ്ടാമത്തെ ഘട്ടത്തിൽ എത്തുമ്പോഴേക്കും എല്ലാ തരത്തിലുള്ള പ്രകടനങ്ങളിൽ നിന്നും നിങ്ങൾ അതീതരായിരിക്കും ഒരു ഹൃദയാഭിവാഞ്ചയോടെ വികാരത്തോടെ അള്ളാഹുവിനെ ആരാധിക്കുന്നവരായി മാറണം നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ സ്മരിക്കുന്നത് പോലെ നിങ്ങൾക്ക് അവനുമായി ഹൃദയബന്ധം ഉണ്ടാകണം ഒരു കുട്ടി അതിൻ്റെ മാതാവിന് സ്നേഹിക്കുന്നത് പോലെ നിങ്ങൾ അവനോട് സ്നേഹി സ്നേഹമുള്ളവരാകണം തുടർന്ന് പറയുന്നു അടുത്ത ഘട്ടം സൃഷ്ടികളോടുള്ള കടമകൾ സംബന്ധിച്ച സഹാനുഭൂതിയാണ് മനുഷ്യകുലവുമായി ബന്ധപ്പെട്ട ഈ ആയത്തിന് വിവക്ഷ ഇപ്രകാരമാകുന്നു തൻ്റെ സഹോദരന്മാരോടും മനുഷ്യകുലത്തോടും നീതിപൂർവം വർദ്ധിക്കുക തൻ്റെ അവകാശങ്ങളെക്കാൾ അധികമായ അവരുടെ അവകാശങ്ങളിൽ നിന്നും മുഖം തിരിക്കാതിരിക്കുക നീതിയിൽ നിലകൊള്ളുക നീതി സ്ഥാപിക്കുകയും ചെയ്യുക നിങ്ങളുടെ അവകാശങ്ങൾ തീർച്ചയായും ചോദിച്ചു വാങ്ങിക്കുക പക്ഷേ നീതിയിൽ നിലനിന്നുകൊണ്ട് മാത്രമായിരിക്കണം അത് തെറ്റായ രീതിയിലുള്ള ആവശ്യങ്ങളും ചോദ്യങ്ങളും ഉന്നയിക്കരുത് ഇതിൽ ഇതിനേക്കാൾ പുരോഗതി നേടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനടുത്തത് ഇഹ്സാൻ അഥവാ ഔദാര്യം എന്ന തലമാണ് അതായത് നീ നിന്റെ സഹോദരൻ്റെ തിന്മയ്ക്ക് നന്മ കൊണ്ട് പ്രതികാരം ചെയ്യുക നിന്നോട് ആരെങ്കിലും മോശമായി വർത്തിക്കുകയും ദ്രോഹിക്കുകയും ചെയ്താൽ അവരോട് നന്മയോടെ പ്രതികരിക്കുക അതാണ് ഇഹ്സാൻ അവർ നൽകുന്ന പ്രയാസങ്ങൾക്ക് പകരമായി അവർക്ക് സമാധാനവും സൗകര്യവും നൽകുക അവർ നിങ്ങളെ ബുദ്ധിമുട്ടുകയാണെങ്കിലും നിങ്ങൾ അവർക്ക് സമാധാനം എത്തിക്കണം അവർക്ക് സന്തോഷം നൽകാൻ ശ്രമിക്കുക സ്നേഹത്തോടെയും ഔദാര്യപൂർവ്വവും അവരെ സഹായിക്കുക അതിൻ്റെ അടുത്ത ഘട്ടം ഈ ത ഇതിൽ കുറുബയാണ് അതായത് സഹോദരനോട് നന്മ ചെയ്യുമ്പോൾ മനുഷ്യകുലത്തോട് നന്മയിൽ വർധിക്കുമ്പോൾ അതിൽ ഒരു തരത്തിലുള്ള ഔദാര്യഭാവവും ഉണ്ടാകരുത് ഒരു തരത്തിലുള്ള ഔദാര്യവും ആയി ഗണിക്കരുത് എന്നതിൻ്റെ വിവക്ഷ സ്വാഭാവികമായ നിലയിൽ യാതൊരു ലാഭേച്ഛയുമില്ലാതെ അതിൽ നിന്നും നിങ്ങൾ പ്രകടിപ്പിക്കണം എന്നാണ് സ്വാഭാവികമായ തലത്തിൽ കർത്തവ്യങ്ങൾ ചെയ്യുക അതായത് ബന്ധുത്വത്തിൻ്റെ തീവ്രതയനുസരിച്ച് ബന്ധു ബന്ധുവിനോടെ എന്ന വണ്ണം നന്മ ചെയ്യുക ബന്ധുക്കൾ രക്തബന്ധുക്കളോടെന്ന നിലയിൽ നന്മ ചെയ്യുക യാതൊരു ലാഭേച്ഛയും മുന്നിലുണ്ടാകരുത് മറിച്ച് ഹൃദയാത്മന ആയിരിക്കണം അതൊക്കെ ചെയ്യേണ്ടത് ഇത് ധാർമിക പുരോഗതിയുടെ അവസാന സമ്പൂർത്തീകരണമാണ് അതായത് സൃഷ്ടികളോടുള്ള സഹാനുഭൂതിയിൽ സ്വാർത്ഥ താല്പര്യങ്ങളോ ലക്ഷ്യങ്ങളോ ഇടയിൽ വരാൻ പാടില്ല മറിച്ച് മനുഷ്യ സാഹോദര്യത്തിന്റെയും ബന്ധുത്വത്തിന്റെയും തീവ്രത ഈ ഉന്നതമായ ഘട്ടത്തിൽ എത്തേണ്ടതാണ് അതായത് സ്വാഭാവികമായും യാതൊരു പ്രകടനപരിധിയും ഇല്ലാതെയും ആരുടെയും നന്ദി പ്രതീക്ഷിക്കാതെയും യാതൊരുവിധ കൃതജ്ഞതയും ആഗ്രഹിക്കാതെയും പ്രാർത്ഥനയോ പ്രതിഫലമോ കാക്ഷിക്കാതെ തികച്ചും സ്വാഭാവികമായ ആവേശത്തിൽ നന്മ ചെയ്യേണ്ടതാണ് ചുരുക്കത്തിൽ നിങ്ങളോട് നന്ദി കാണിക്കണമെന്നോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നോ മറ്റുള്ളവർ നന്മയിൽ വർദ്ധിക്കണമെന്നോ ഉള്ള ഗ്രഹവും ഇല്ലാതെ നിങ്ങൾ നന്മ ചെയ്യണം മറിച്ച് ഇത് തികച്ചും രക്തബന്ധത്തോട് എന്ന നിലക്കുള്ള കർമ്മമായിരിക്കണം ഈ തൽപരിമാറ്റം ആദ്യം നമ്മൾ പരസ്പരം ചെയ്യുന്നവരായി മാറണം പിന്നീട് അതിന് വൈബല്യം നൽകിക്കൊണ്ട് മറ്റുള്ളവരോടും അങ്ങനെ വർദ്ധിക്കുന്നവരാകണം അള്ളാഹുവിനോടുള്ള കുറിച്ച് കൂടുതൽ വിശദമാക്കിക്കൊണ്ട് അദ്ദേഹം ഇപ്രകാരം പറയുന്നു അള്ളാഹുവിനോടുള്ള കടമകളുടെ അടിസ്ഥാനത്തിൽ ഈ ആയത്തിന് വിവക്ഷ ഇപ്രകാരമാണ് നീതി പാലിച്ചു കൊണ്ട് അള്ളാഹുവിനെ അനുസരിക്കുക കാരണം നിന്നെ സൃഷ്ടിക്കുകയും നിന്നെ പരിപാലിക്കുകയും എല്ലാ സമയത്തും അത് ചെയ്തുകൊണ്ടിരിക്കുകയും അനുസരിക്കുക എന്നത് അവന് അർഹതയുള്ള കാര്യമാണ് അള്ളാഹു നിങ്ങളെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും പരിപാലനത്തിലുള്ള സംവിധാനം ഒരുക്കുകയും ചെയ്തിരിക്കുന്നു അതുകൊണ്ട് ഈ ലോകത്ത് അനുസരിക്കപ്പെടാൻ അവനാണ് അർഹതയുള്ളത് അതിലുപരി നിനക്ക് ഉൾക്കുവാഴ്ച ഉണ്ടെങ്കിൽ ഈ അർഹതയുടെ പരിഗണനയിൽ തൃപ്തിപ്പെടാതെ എഹ്സാൻ എന്നതിനെ പാലിച്ചുകൊണ്ടും അവനെ അനുസരിക്കുക ആദ്യം അതിൽ അഥവാ നീതിയെ പരിഗണിക്കാനാണ് പറഞ്ഞത് അതായത് അവൻ നമ്മെ സൃഷ്ടിക്കുകയും നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് തന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് അവനെ അനുസരിക്കുന്നത് നമ്മുടെ ബാധ്യതയാണ് മാത്രമല്ല അതിലുപരിയായി അള്ളാഹുവിന് ഇഹ്സാൻ എന്നതിൻ്റെ പരിഗണനയിൽ അനുസരിക്കണം കാരണം അവൻ മുഹുസിൻ അഥവാ ഔദാര്യവാനാകുന്നു അവൻ്റെ ഔദാര്യം എത്രത്തോളം നമ്മുടെ മേലുണ്ടെന്നാൽ അതിനെ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ സാധ്യമല്ല അള്ളാഹുവിൻ്റെ ഔദാര്യങ്ങളെ എണ്ണുകയും അവൻ്റെ ഔദാര്യത്തെ പരിഗണിച്ചുകൊണ്ട് അനുസരിക്കുകയും ചെയ്യുക അങ്ങനെ സാധ്യമല്ല ഇതാണ് ഇഹ്സാൻ എന്ന ഘട്ടം അതിൽ എന്ന തലത്തിനും അപ്പുറമുള്ള സ്ഥാനമാണിത് അവനെ അനുസരിക്കുമ്പോൾ അവൻ്റെ ഔദാര്യങ്ങളെയും പരിഗണിക്കുന്ന അവസ്ഥയാണിത് എല്ലാ സമയത്തും അവൻ്റെ പഠനങ്ങളും വിശകലനങ്ങളും അവൻ്റെ ഔ നിധിയുടെ രൂപവും ഭാവവും എപ്പോഴും അവൻ്റെ മുന്നിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇവിടെ എഹ്സാൻ എന്നതിൻ്റെ നിർവചനത്തിൽ അള്ളാഹുവിനെ കാണുന്നു എന്ന ഭാവത്തിൽ ഇബാദത്തുകൾ ചെയ്യുക എന്നതും അടങ്ങിയിരിക്കുന്നു ചുരുക്കത്തിൽ എഹ്സാൻ്റെ വർണ്ണം സ്വാംശീകരിക്കണം അതെങ്ങനെയാണെന്നാൽ ഇഹ്സാൻ ചെയ്യുന്നവൻ അഥവാ ഔദാര്യവാൻ അതായത് ഔദാര്യവാന്റെ വർണ്ണം ദേവ വർണ്ണം സ്വായത്തമാക്കണം അള്ളാഹുവിന് മേലാരിക്കും ഔതാര്യം ചെയ്യാൻ സാധ്യമല്ല മറിച്ച് അല്ലാഹുവിൻ്റെ ഔതാര്യമാണ് നമ്മുടെ മേലുള്ളത് അതേക്കുറിച്ച് ഓർക്കുന്നത് ഒരു മനുഷ്യനെ എഹസാൻ ചെയ്യുന്നവനാക്കി മാറ്റുന്നു അള്ളാഹുവിന്റെ ഔതാര്യങ്ങളെ സ്മരിക്കുന്നതിനെ കുറിച്ച് ആ മഹാത്മാവ് പറയുന്നു അതിനുള്ള മാർഗം എന്തെന്നാൽ ആരെങ്കിലും നിങ്ങൾക്ക് മേൽ അവദാനം ചെയ്യുകയാണെങ്കിൽ അയാളുടെ രൂപവും സവിശേഷതകളും നിങ്ങൾക്ക് മുന്നിൽ വരുന്നു അങ്ങനെ അത് നിങ്ങൾക്ക് മുന്നിൽ വരുമ്പോൾ നിങ്ങളുടെ ഒരു ഹൃദയബന്ധം അയാളുമായി സംജാതമാകും അള്ളാഹുവിൻ്റെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള ബന്ധമുണ്ടാകുമ്പോൾ നിങ്ങൾ തികച്ചും ആത്മാർത്ഥമായി അവൻ്റെ ഇബാദത്ത് ചെയ്യുന്നതിനായി മാറും അതായത് നിങ്ങളുടെ ഹൃദയത്തിലും മനോമുഖുരത്തിലും അള്ളാഹുവിനെ കാണുന്നു എന്ന ഭാവേന നിങ്ങൾ ഇബാദത്ത് ആരാധനകൾ നിർവഹിക്കുന്നവരായി മാറും തുടർന്ന് പറയുന്നു അള്ളാഹുവിനുസരിക്കുന്നവർ വാസ്തവത്തിൽ മൂന്ന് തരത്തിലുണ്ട് ഒന്നാമത്തെ വിഭാഗക്കാർ എന്ന് പറയുന്നത് മറകൾ ഇടയിലുള്ളതിനാലും അതുപോലെ കാര്യകാരണങ്ങളെ മുന്നിൽ കാണുന്നതിനാലും അള്ളാഹുവിൻ്റെ ഔദാര്യങ്ങളെ നല്ല നിലയിൽ ദർശിക്കാനാകാത്തവരാണത് അതായത് അവരുടെ കണ്ണുകൾക്ക് മേൽ പർദ്ധ ആവരണങ്ങൾ ഉണ്ടാകുകയോ അവർക്ക് കാര്യകാരണങ്ങളിലും അതുപോലെ ഉപാധികളിലും ആവശ്യത്തിലധികം പ്രതീക്ഷയും ഉണ്ടാകുമ്പോൾ അള്ളാഹുവിൻ്റെ ഔദാര്യങ്ങളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അത്തരക്കാർക്ക് കഴിയുന്നതല്ല മാത്രമല്ല ഔദാര്യവാന്റെ മഹത്തായ ഔദാര്യങ്ങളെ ഓർത്തുകൊണ്ട് ഉള്ള ഒരു ഹൃദയവികാരം അതുപോലെ ഹൃദയത്തിലുള്ള ആവേശം ഉണ്ടാകുന്ന തലത്തിലേക്ക് ആ സ്നേഹം അവരുടേത് വളരുന്നതല്ല അള്ളാഹുവിനെ സംബന്ധിച്ച ഒരു ശരിയായ ചിത്രം പോലും അവരിൽ ഉണ്ടാകുന്നതല്ല അവൻ്റെ രൂപം മുന്നിൽ വരുന്നതല്ല അവൻ്റെ ഔതാരങ്ങളെക്കുറിച്ച് ചിന്ത ഉണ്ടാകുന്നതുമല്ല അതേക്കുറിച്ച് അവർ ചിന്തിക്കുന്നതുമല്ല യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ പരിപാലന ഗുണത്തെക്കുറിച്ച് ശരിയായി അവർ ചിന്തിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ അവരിൽ ഒരു ആവേശവും ഉത്സാഹവും ഉണ്ടാകുന്നതല്ല പറയുന്നു അങ്ങനെയാകുമ്പോൾ ഔദാര്യവാന്റെ മാത്തായ ഔദാര്യങ്ങളെ ചിന്തിച്ചു കൊണ്ട് ഉണ്ടാകേണ്ട പ്രകമ്പനം എന്ന മാനസികമായ അവസ്ഥ ഉണ്ടാകുന്നതല്ല ഔദാര്യവാന്റെ ഔദാര്യങ്ങളെ മനസ്സിൽ സങ്കല്പിക്കാൻ കഴിയുന്നതല്ല മറിച്ച് ഒരു പൊതുവായ രീതിയിൽ അള്ളാഹുവിനോട് സൃഷ്ടാവ് എന്ന നിലയിലുള്ള കടപ്പാടുകളുടെയും മറ്റും അംഗീകരിക്കുക മാത്രമാണ് ചെയ്യുക അങ്ങനെയുള്ള ആളുകൾ പൊതുവായ രീതിയിൽ ഉപരിപ്ലവമായ അള്ളാഹുവിൻ്റെ സൃഷ്ടികർത്തൃത്വം അംഗീകരിക്കുന്നു അതായത് അള്ളാഹു സൃഷ്ടാവാണെന്നും അവനാണ് സൃഷ്ടിച്ചതെന്നും പറയുന്നു എന്നാൽ അതിൻ്റെ ആഴങ്ങളിലേക്കുള്ള അറിവ് അവനുണ്ടാകുന്നതല്ല അള്ളാഹുവിൻ്റെ ഔദാര്യങ്ങളുടെ വിശദാംശങ്ങളുടെ അഗാധ തലങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ആ യഥാർത്ഥ ഔദാര്യവാനെ മുന്നിൽ കാണുന്നതിന് അവർക്ക് ഒരിക്കലും കഴിയുന്നതല്ല അവർ ആഴത്തിൽ കാണാത്തത് കൊണ്ട് അള്ളാഹുവിൻ്റെ സൃഷ്ടികർത്തത്വം കാരണം അള്ളാഹുവിനോടുള്ള കടപ്പാടുകളെ യഥാവിധി നിർവഹിക്കാൻ അവർക്ക് കഴിയുന്നതല്ല അതിനെക്കുറിച്ച് ആഴത്തിൽ അവർ അറിയുന്നുമില്ല കാര്യകാരണങ്ങളെ പൂജിക്കുക എന്ന പൊടിപടലങ്ങളിൽ അകപ്പെട്ട് യഥാർത്ഥ കാരണഭൂതന്റെ ദൈവത്തിൻ്റെ മുഖം കാണുന്നതിൽ നിന്നും അവർ തടയപ്പെടുന്നു ഭൗതിക കാരണങ്ങളുടെ പൊടിപടലങ്ങൾ ഉയർന്ന് അള്ളാഹുവിൻ്റെ ശരിയായ മുഖം അവർക്ക് ദർശിക്കാൻ സാധിക്കുന്നതല്ല അതിലൂടെ ഔദാര്യവാന്റെ യഥാർത്ഥ സൗന്ദര്യം ദർശിക്കാൻ അവർക്ക് സാധിക്കുന്നതല്ല അതായത് യഥാർത്ഥ നിലയിൽ ഔദാര്യം ചെയ്യുന്നവൻ്റെ സൗന്ദര്യത്തിലേക്ക് അവരുടെ ദൃഷ്ടി പായിക്കാനോ അത് കാണാനോ കഴിയുന്നതല്ല അതിന് അവർക്ക് അവസരം കിട്ടുന്നതല്ല അവരുടെ അപൂർണമായ ജ്ഞാനങ്ങൾ കാര്യകാരണങ്ങളുടെ പൊടിപടലങ്ങൾ കലർന്നതാണ് അവർക്ക് ദൈവത്തെ സംബന്ധിച്ചുള്ള അറിവ് അല്പം മാത്രമാണ് അത് കാരണം ചിലപ്പോൾ നമസ്കരിക്കുന്നു ചിലപ്പോൾ നമസ്കരിക്കുന്നില്ല ചിലപ്പോൾ കടമകൾ നിറവേറ്റുന്നു ചിലപ്പോൾ അത് ചെയ്യുന്നില്ല അതിൽ കാര്യകാരണങ്ങളുടെ പൊടിപടലങ്ങൾ കലർന്നിരിക്കുന്നു ഭൗതിക കാര്യങ്ങളും കാരണങ്ങളും ഉപാധികളും ആഗ്രഹങ്ങളും ഒക്കെ ചേർന്ന് ഉള്ള അവസ്ഥയായിരിക്കും അതുകൊണ്ട് ശരിയായ നിലയിൽ അള്ളാഹുവിൻ്റെ മുഖം കാണാൻ കഴിയുന്നില്ല അത് കാരണം ദൈവിക ഔദാര്യങ്ങളെയും ശരിയായി അവർക്ക് കാണാൻ സാധിക്കുന്നതല്ല ഔദാര്യങ്ങൾ കാണുമ്പോൾ പ്രകടമാകുന്ന ചായവ് അതിലേക്ക് അതിലേക്ക് അതായത് ആ ഔദാര്യവാന്റെ മുഖം ദർശിക്കുവാൻ കഴിയുന്ന കാര്യത്തിലേക്ക് യഥാർത്ഥ ശ്രദ്ധ പോലും ഉണ്ടാകുന്നതല്ല മറിച്ച് അവനെക്കുറിച്ചുള്ള അറിവ് മങ്ങിയ നിലയിലായിരിക്കും മാത്രമല്ല തികച്ചും അവ്യക്തമായിട്ടു ആയിരിക്കും അത് അവർക്ക് ശരിയായി തെളിഞ്ഞ രൂപത്തിൽ അള്ളാഹുവിൻ്റെ മുഖം മുന്നിൽ വരുന്നതല്ല എന്തുകൊണ്ടെന്നാൽ അവർക്ക് കുറച്ച് കാര്യങ്ങളിൽ തങ്ങളുടെ പരിശ്രമത്തിലും തങ്ങളുടെ ഉപായങ്ങളിലും പ്രതീക്ഷ അർപ്പിക്കുന്ന അവസ്ഥ വരുന്നു നിർബന്ധ ബുദ്ധിയ കുറച്ചു കാര്യങ്ങൾ അതായത് അള്ളാഹുവിൻ്റെ സൃഷ്ടികർത്തത്വവും ഉപജീവന ദർശനവും അള്ളാഹു അന്നദാതാവാണെന്നതും കാരണത്താൽ അത് അനിവാര്യമാണെന്ന് ഗണിക്കുകയും ചെയ്യുന്നു ശരിയായ നിലയിൽ അവർക്ക് അറിവ് ലഭിക്കുന്നതല്ല അവർ തങ്ങൾക്ക് ഈ കാര്യം അറിയുമെന്നും അതുകൊണ്ട് അത് നടന്നുമെന്നുമുള്ള സംഗതിയിൽ പ്രതീക്ഷ വെക്കുന്നു ഇങ്ങനെ ദീനിൽ എന്തെങ്കിലുമൊക്കെ സ്വാധീനം അവരിൽ ഉണ്ടാകുന്നു അല്ലാതെ ദീനിപരമായ അന്തരീക്ഷത്തിന്റെ സ്വാധീനമായിരിക്കില്ല അള്ളാഹു സ്രഷ്ടാവും അന്നദാതാവും പരിപാലനം സാഹചര്യം ഒരുക്കിയവനുമാണെന്ന് അവരുടെ മനസ്സിലുണ്ടാകും ഇങ്ങനെ ഇടകലർന്ന സമ്മിശ്രമായ അവസ്ഥയിൽ ശരിയായ നിലയിൽ അള്ളാഹുവിൻ്റെ മുഖം ദർശിക്കാൻ അവർക്ക് സാധ്യമാകുന്നതല്ല കാരണം അള്ളാഹു മനുഷ്യന് അവൻ്റെ അറിവിൻ്റെ വ്യാപ്തിക്ക് അതീതമായി അവർക്ക് പ്രയാസം നൽകുന്നതല്ല അതുകൊണ്ട് ഈ അവസ്ഥയിൽ കഴിഞ്ഞിടത്തോളം അള്ളാഹു അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അവർ അവനോടുള്ള കടപ്പാടുകൾക്ക് നന്ദി പ്രകടിപ്പിക്കണം എന്നാണ് ഇന്ന അല്ലാഹയാമുർ ബിൽ അദിലി വൽ ഇഹ്സാൻ എന്ന ആയത്തിൽ അതിൽ എന്നതിൻ്റെ വിവക്ഷ അനുസരണം നീതിയെ മാനിച്ചുകൊണ്ട് ഉള്ളതായിരിക്കണം എന്നതാകുന്നു ഇവിടെ അള്ളാഹുവിൻ്റെ റഹ്മാനിയത്ത് എന്ന വിഷയമാണ് പ്രയോജനപ്പെടുന്നത് അള്ളാഹുവിൻ്റെ തിരുമുഖം ശരിയായി കാണാൻ കഴിയാത്തവരോടും അവൻ കാരുണ്യപൂർവ്വം വർത്തിക്കുന്നു അവരുടെ ആ അവസ്ഥയെ സ്വീകരിക്കുന്നു അതിൽ അഥവാ നീതിയാണ് അടിസ്ഥാന കാര്യം ഇതൊരു മുസ്ലിമിന് വേണ്ട ഏറ്റവും ചുരുങ്ങിയ മാനദണ്ഡമാകുന്നു എന്നാൽ ഇതിലുപരിയായി ഒരു വ്യക്തിയുടെ ദൈവജ്ഞാനത്തിൻ്റെ സ്ഥാനത്തെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞതാണ് അതായത് മനുഷ്യൻ്റെ ദൃഷ്ടി കാര്യകാരണങ്ങളുടെ ഉപായങ്ങളുടെ തലത്തിൽ നിന്നും തികച്ചു മുക്തവും പരിശുദ്ധവുമായി ദൈവികാനുഗ്രഹത്തിൻ്റെയും ഔദാര്യത്തിൻ്റെയും കൈകൾ ദർശിക്കുമാറാകുന്നു കേവലം ഭൗതിക കാര്യകാരണങ്ങളിൽ ഉപായങ്ങളിൽ പ്രതീക്ഷ അർപ്പിക്കുന്നതല്ല മറിച്ച് അവൻ്റെ ദൃഷ്ടി അള്ളാഹുവിൻ്റെ ഔതാര്യങ്ങളിൽ ദർശിക്കുന്നു അപ്പോൾ മനുഷ്യൻ അടുത്ത ചുവടിലേക്ക് നീങ്ങുകയാണ് ചെയ്യുന്നത് പൂർണമായും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നു അവനെക്കുറിച്ചുള്ള അറിവ് ആർജിക്കുന്നു ഈ തലത്തിലെത്തുമ്പോൾ മനുഷ്യൻ കാര്യകാരണങ്ങളുടെ ഉപായങ്ങളുടെ ആവരണത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നു ഭൗതിക കാര്യങ്ങളിൽ പ്രതീക്ഷ അർപ്പിക്കുന്നതല്ല മറിച്ച് പൂർണ്ണമായും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നു അപ്പോൾ ഞാൻ വെള്ളം നനച്ചത് കൊണ്ടാണ് കൃഷി ഉണ്ടായതെന്നും എൻ്റെ കഴിവുകൊണ്ടാണ് എനിക്ക് വിജയം കിട്ടിയതെന്നും ജെയ്തിന് സഹായം കൊണ്ടാണ് ഇന്ന കാര്യം ശരിയായതെന്നും ബക്കർ അന്വേഷിച്ചത് കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടതെന്നും മറ്റുമുള്ള വാചകങ്ങൾ അനാവശ്യവും അടിസ്ഥാനരഹിതവുമാണെന്ന് അറിയാൻ അപ്പോഴാണ് കഴിയുക അവർ തങ്ങളുടെ ഏതെങ്കിലും മേന്മയിലോ പരിശ്രമത്തിലോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായത്തിലോ മേന്മയിലോ പ്രതീക്ഷ അർപ്പിക്കുന്നതല്ല ഈ എല്ലാ കാര്യങ്ങളും നിസ്സാരമായി ഭവിക്കും പിന്നെ ഒരേ ഒരു മേന്മയും ശക്തിയും ഔദാര്യവാനും കൈകളും മാത്രമായിരിക്കും അവൻ്റെ മുന്നിലുണ്ടാകുക അപ്പോൾ മനുഷ്യൻ കാര്യകാരണങ്ങളാകുന്ന ശിർക്കിൻ്റെ അല്പം പോലും പൊടി പൊരളാത്ത വിധത്തിൽ ദൈവിക ഔദാര്യങ്ങളെ ദർശിക്കുന്നതാണ് ഈ ദൃശ്യം എത്രത്തോളം വ്യക്തവും ദൃഢവുമാണെന്നാൽ പിന്നെ ഒരു ആ ഔദാര്യ പാരിധി ഇബാദത്തുകളുടെ വേളയിൽ അദൃശ്യനായി അനുഭവപ്പെടുന്നതല്ല അവന് നേരിട്ട് കാണുന്ന അവസ്ഥ വിശേഷമുണ്ടാകുന്നു തീർച്ചയായും അവനെ നേരിൽ കണ്ടുകൊണ്ട് അവനെ ആരാധിക്കുന്നതാണ് പിന്നെ മനുഷ്യൻ നമസ്കരിക്കുമ്പോഴും ഇപാദത്തുകൾ അനുഷ്ഠിക്കുമ്പോഴും അള്ളാഹു മുന്നിലുണ്ടെന്ന് അവൻ മനസ്സിലാക്കുന്നു ഈ വിപാദത്തിന്റെ പേര് വിശുദ്ധ ഖുറനിൽ ഇഹ്സാൻ എന്നാകുന്നു സുജൂത് ചെയ്യുന്നത് ദൈവിക വിധത്തിലായിരിക്കും വിശുദ്ധ ഖുറാൻ ഇതിനെ ഇഹ്സാൻ എന്ന് പറയുന്നു അള്ളാവിനെ സംബന്ധിച്ചിടത്തോളം ബുഖാരിയിലും മുസ്ലിമിലും തിരുനബി സലാഹു അലൈഹി സ്വലും സ്വയം ഇഹ്സാൻ എന്നതിന് ഈ വിഷ് വി വിവരിച്ചിട്ടുള്ളത് ഇനി ഇവിടെ കാര്യം അവസാനിക്കുന്നത് അല്ല മറിച്ച് തുടർന്ന് പറയുന്നു ഇതിനപ്പുറത്തുള്ള ഒരു സ്ഥാനം ഈ തൽ കുർബ എന്നതാകുന്നു ഇതിൻ്റെ വിശദീകരണം ഇപ്രകാരമാകുന്നു മനുഷ്യൻ ഒരു നീണ്ട കാലം കാര്യകാരണങ്ങൾക്ക് അതീതമായി അനുഗ്രഹങ്ങളെ കാണുമ്പോൾ അള്ളാഹുവിൻ്റെ ഔതാര്യങ്ങളെ യാതൊരു ഭൗതിക കാര്യകാരണങ്ങളും ഇടയിൽ ഉള്ളതായി കണക്കാക്കാതെ അവയെ അവയെ ഒന്നും പങ്കാളിയിലാക്കാതെ കാണുകയും തികച്ചും അള്ളാഹുവിൽ പൂർണ്ണമായും ഭരമേൽപ്പിക്കുകയും അവനെ മുന്നിലുള്ളവനും യാതൊരു കാര്യകാരണങ്ങളും കൂടാതെ അവതാരം ചെയ്യുന്നവരാണെന്ന് മനസ്സിലാക്കി അവനെ ആരാധിക്കുകയും ചെയ്യുമ്പോൾ ഈ സങ്കല്പത്തിൻ്റെയും ധാരണയുടെയും പരിണാമഗുപ്തിയിൽ അവന് അള്ളാഹുവിനോട് ഒരു വ്യക്തിബന്ധം ഉണ്ടാകുന്നു എന്നതാണ് കാണാൻ സാധിക്കുക പിന്നെ വ്യക്തിബന്ധം ഉണ്ടാകുന്നു അതിൽ സ്വാർത്ഥ ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല എന്തെങ്കിലും കാര്യങ്ങൾ അവനോട് ആവശ്യപ്പെടുന്നത് പോലും തനിക്ക് ആവശ്യമുള്ളത് മറിച്ച് ഒരു വ്യക്തിബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയായിരിക്കും കാരണം തുടർച്ചയായ അനുഗ്രഹങ്ങൾ ആവശ്യാനുസൃതം സ്ഥായിയായി കാണുമ്പോൾ ഔതാരം ലഭിച്ച വ്യക്തിയുടെ ഹൃദയത്തിൽ പതിയെ പതിയെ ഔതാര്യമാനോടുള്ള സ്നേഹം എന്ന് പിന്നെ അയാളുടെ ഹൃദയത്തിൽ അള്ളാഹുവിനോട് വ്യക്തിപരമായ സ്നേഹം അങ്കൂരിക്കുന്നു കാരണം ഇത്തരം ബന്ധമുണ്ടാകുമ്പോൾ ഒരു വ്യക്തിബന്ധം ഉണ്ടാകുക എന്നതും ഒരു പൊതുതത്വമാകുന്നു അവൻ്റെ പരിധിയില്ലാത്ത ഔദാര്യങ്ങൾ അവനെ വലയം ചെയ്യുന്നു ഇങ്ങനെ ആകുമ്പോൾ അവൻ കേവലം ഔദാര്യങ്ങളെ മുൻനിർത്തി മാത്രമല്ല അള്ളാഹുവിനെ ആരാധിക്കുന്നത് മറിച്ച് അള്ളാഹുവിനോടുള്ള വ്യക്തിപരമായ സ്നേഹം ഹൃദയത്തിൽ കുടിയിരുത്തപ്പെടുന്നു ആദ്യം ആവശ്യങ്ങൾ ചോദിച്ചിരുന്നതിനു ആയിരുന്നു ഇബാദത്ത് എങ്കിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അവനോടുള്ള ഇബാദത്ത് ഇസാൻ്റെ വർണ്ണത്തിലായാണ് പിന്നീട് സംഭവിക്കുന്നത് ഇത് മനസ്സിലായാൽ പിന്നെ അതിനും അപ്പുറം എന്തെങ്കിലും ആവശ്യപ്പെടുന്നതിനു വേണ്ടിയല്ല മറിച്ച് അള്ളാഹുമായുള്ള വ്യക്തിബന്ധം കാരണം അവനെ സ്മരിക്കുന്നതിന് വേണ്ടി ഇബാദത്തുകൾ അനുഷ്ഠിക്കുന്നു ഒരു കുട്ടിക്ക് അതിൻ്റെ മാതാവിനോടുള്ളതുപോലെ ഒരു വ്യക്തിബന്ധം ഉണ്ടാകുന്നു ഈ തലത്തിൽ എൻ എത്തുമ്പോൾ ഇബാദത്തെ വേളയിൽ അള്ളാഹുവിനെ കാണുക മാത്രമല്ല മറിച്ച് അനുരാഗ്യയെ പോലെ ഒരു ആനന്ദം അനുഭവിക്കുകയും ചെയ്യുന്നു എല്ലാ മാനസിക ഏച്ചകളും ഇല്ലാതായി വ്യക്തിഗതമായ ഒരു ബന്ധം അവനുള്ളിൽ ഉണ്ടാകുന്നു ഇങ്ങനെയാണ് അള്ളാഹു ഈ തായുൽ കുർബ എന്ന വാക്കുകളിൽ വ്യക്തമാക്കിയത് അതിലേക്ക് തന്നെയാണ് അള്ളാഹു ഫസുഖറുല്ലാഹ ഖിക്കും അബാവുക്കും ഔഷധ ചിക്ര എന്ന ആയത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് അതായത് നിങ്ങൾ നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെ സ്മരിക്കുന്നത് പോലെ അല്ലെങ്കിൽ അതിലുമുപരിയായി അള്ളാഹുവിനെ സ്മരിക്കുവിൻ ഈ സ്ഥാനം അള്ളാഹുവിനോടുള്ള ആത്മാർത്ഥമായ സ്നേഹത്തിൻ്റെ സ്ഥാനമാകുന്നു തുടർന്ന് പറയുന്നു ഇൻ അല്ലാഹു യാമുൽ അദിലി വലിസാനി വൈ തൈസിൽ കുർബ എന്ന ആയത്തിൻ്റെ തഫ്സീർ ഇതാകുന്നു ഇതിൽ മനുഷ്യൻ കരസ്ഥമാക്കുന്ന ദിവ്യജ്ഞാനത്തിൻ്റെ മൂന്ന് തലങ്ങളെയും വിശദീകരിച്ചിരിക്കുന്നു മൂന്നാമത്തെ തലത്തിൽ വ്യക്തിഗതമായ സ്നേഹമാണെന്ന് വ്യക്തമാക്കുന്നു ഈ സ്ഥാനത്തെ എല്ലാ സ്വാർത്ഥ താൽപ്പര്യങ്ങളും എരിഞ്ഞൊടുങ്ങുന്നു ഒരു സ്ഫടികകുപ്പി അത്തർ സുഗന്ധദ്രവ്യം കൊണ്ട് നിറയുന്നത് പോലെ ഹൃദയം ദൈവാനുരാഗത്തിൽ നിർഭരമാകുന്ന അവസ്ഥയാണിത് അത്തർ കുപ്പി പോലെ ഈ കാര്യത്തിലേക്ക് സൂചന നൽകിക്കൊണ്ട് പറയുന്നു ബിൽ അബാദ് അതായത് ജനങ്ങളിൽ ചില വിശ്വാസികൾ തങ്ങളുടെ ജീവൻ ദൈവിക തൃപ്തിക്ക് വേണ്ടി കച്ചവടമാക്കുന്നു അള്ളാഹു അത്തരക്കാർക്ക് മേൽ കാരണപൂർവ്വം വർത്തിക്കുന്നു തുറന്ന് പറയുന്നു മൻ അസ്ലമ ലില്ല വഹു ഫലഹു അതായത് അള്ളാഹുവിനെ വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിക്കുന്നവരാണ് മോക്ഷം പ്രാപിച്ചവർ അവൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവനോടുള്ള ഇബാധത്തുകൾ അവനെ കാണുന്നെന്ന ഭാവേനെ അവർ അനുഷ്ഠിക്കുന്നു അവർക്ക് അള്ളാഹുവിൻ്റെ പക്കൽ പ്രതിഫലമുണ്ട് അവർക്കൊന്നും ഭയപ്പെടാനില്ല വ്യസനിക്കാനുമില്ല അതായത് അവരുടെ ലക്ഷ്യവും അള്ളാഹുവും അവനോടുള്ള സ്നേഹവുമായിരിക്കും അള്ളാഹുവിൻ്റെ പക്കലുള്ള അനുഗ്രഹങ്ങൾ അവർക്കുള്ള പ്രതിഫലമാകുന്നു മറ്റൊരിടത്ത് പറയുന്നു യൂത്ത് അലാഹുബിഹി മിസ്കിനും വയത്തീമം വസീറ ഇന്നമ നുത്തുക്കും ലി വജി ലാഹി ലാ നുരീദു മിൻകും ജസാ വാല ഷുക്കൂർ അതായത് വിശ്വാസി അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൽ അഗതികൾക്കും അനാഥർക്കും ബന്ധനസ്ഥർക്കും അന്നമൂട്ടുന്നു മാത്രമല്ല ഈ ഭക്ഷണം നൽകുന്നതിൽ ഞങ്ങൾ നിങ്ങളോട് എന്തെങ്കിലും പ്രതിഫലമോ നന്ദിയോ പ്രതീക്ഷിക്കുന്നില്ല എന്നും മറ്റൊരു ലക്ഷ്യവും ഇതിന് പിറകിലില്ലെന്നും അവർ പറയുന്നു ഈ എല്ലാ സേവനങ്ങൾ മുഖേനം അള്ളാഹിൻ്റെ തിരുമുഖം മാത്രമാണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത് അതായത് ഈ എല്ലാ സേവനങ്ങളും മുഖേന അള്ളാഹു തൃപ്തനാക്കണമെന്നും അള്ളാഹുവിൻ്റെ കാരണകളിൽ ഞങ്ങളിൽ പതിയണമെന്ന് മാത്രമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ആയത്തുകളിൽ നിന്നെല്ലാം വ്യക്തമായി മനസ്സിലാകുന്നത് എന്തെന്നാൽ വിശുദ്ധ ഖുറാൻ ഉന്നതമായ ദൈവിക ആരാധനയുടെയും സൽക്കർമ്മങ്ങളുടെയും നിലവാരം ദൈവിക സ്നേഹവും ദൈവിക തൃപ്തിയുടെയും സത്യഹൃദയത്തോടെ ഉണ്ടാകണമെന്നു മാത്രമായിരിക്കും അള്ളാഹുവിനോടുള്ള സത്യസന്ധമായ സ്നേഹം കരസ്ഥമാക്കുന്നതിന് വേണ്ടി ഈ ആയത്തിൽ പരാമർശിച്ചതുപോലെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളോടും വ്യക്തിപരമായ സ്നേഹാനുഭൂതിയും ബന്ധവും സ്ഥാപിക്കുന്നു അവരോടുള്ള കടമകൾ ഒരു വിശ്വാസിയായ ദാസിന് അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ദാസിന് മാത്രമേ ശരിയായ നിലയിൽ നിറവേറ്റാൻ കഴിയുകയുള്ളൂ തുടർന്ന് അദ്ദേഹം പറയുന്നു അള്ളാഹു നിങ്ങളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് കിഷ്ത് നൂഹ് നൂഹിൻ്റെ പേടകം എന്ന പുസ്തകത്തിൽ ഈ ഉപദേശങ്ങൾ നൽകിക്കൊണ്ട് അദ്ദേഹം പറയുന്നു നിങ്ങൾ മനുഷ്യകുലത്തോട് നീതിപൂർവം വർദ്ധിക്കാനാണ് അവൻ ആഗ്രഹിക്കുന്നത് അതിലുപരിയായി നിങ്ങളോട് നന്മ ചെയ്യാത്തവരോട് പോലും നിങ്ങൾ നന്മയിൽ വർദ്ധിക്കുക പിന്നെ അതിനും അപ്പുറത്ത് നിങ്ങൾ ദേവസൃഷ്ടികളോട് സ്വന്തം ബത്തുക്കളോടെ എന്ന ബന്ധുക്കളോട് ബന്ധുക്കളോടെന്ന പോലെ അതായത് മാതാക്കൾ മക്കളോട് കാണിക്കുന്നത് പോലെ സഹാനുഭൂതി പ്രകടിപ്പിക്കുക കാരണം വ്യവസാന അഥവാ ഔതാര ഔദാര്യത്തിൽ ഒരു പ്രകടനപരിധിയുടെ ധാതു ഒളിച്ചിരിക്കുന്നുണ്ട് ഔദാനം ചെയ്യുന്നവൻ ചിലപ്പോൾ തന്നെ അവതാരം പ്രകടിപ്പിക്കുന്നു എന്നാൽ ഒരു മാതാവിനെ പോലെ നൈസർഗികമായ ആവശ്യത്തോടെ നന്മ ചെയ്യുമ്പോൾ ഒരിക്കലും പ്രകടനപരിധ ഉണ്ടാകാൻ സാധ്യമല്ല ചുരുക്കത്തിലെ അവസാന തലം എന്ന് പറയുന്നത് മാതാവിനെ പോലെ നന്മകൾ ചെയ്യുന്ന സ്വാഭാവികമായി അവശേഷമാകുന്നു ഈ ആയത്തെ സൃഷ്ടികളെ സംബന്ധിച്ചുള്ളതല്ല മറിച്ച് അള്ളാഹുവിനെക്കുറിച്ചും കുട്ടി കൂടിയുള്ളതാണ് അള്ളാവിനോടുള്ള നീതി കൊണ്ട് ഉദ്ദേശിക്കുന്ന അവൻ്റെ അനുഗ്രഹങ്ങളെ സ്മരിച്ച് കൊണ്ട് അവനുസരിക്കുക എന്നതാണ് അള്ളാവിനോടുള്ള ഇഹസാൻ എന്നതിന് ഉപേക്ഷ അവൻ്റെ അസ്വത്വത്തിൽ ദൃഢബോധം ഉണ്ടാക്കുക അതായത് അവനെ കാണുന്നു എന്ന നിലയിൽത്തുക എന്നതാണ് അള്ളാഹുവിനോട് ഈത്ത ഇതിൽ കുറവ് ഉണ്ടാവണം എന്ന് പറയുന്നതിന് ഉപേക്ഷ അവനോടുള്ള ആരാധനകൾ സ്വർഗത്തെ പ്രതീക്ഷ കൊണ്ടോ നരകത്തെക്കുറിച്ചുള്ള ഭയം കൊണ്ടോ ആയിരിക്കരുത് മറിച്ച് സ്വർഗ നരകങ്ങൾ ഇല്ലെന്ന് വന്നാൽ പോലും സ്നേഹത്തിന്റെയും അനുസരണത്തിന്റെയും തീവ്രതയിൽ ഒരു മാറ്റവും പാ വരാൻ പാടില്ല അല്ലാവിനോടുള്ള വ്യക്തിഗതമായ സ്നേഹത്തിന്റെ വിശദീകരണത്തെക്കുറിച്ചുള്ള സംക്ഷേപമാണ് കിഷ്തിനു ന്യൂവിൻ്റെ പേടകം എന്ന ഗ്രന്ഥത്തിൽ ആ മഹാത്മാവ് പറഞ്ഞ ഈ കാര്യങ്ങളല്ല സമസൃഷ്ടികളോടുള്ള കടമകളിലേക്ക് ശ്രദ്ധ തിരിച്ചുകൊണ്ട് ആ മഹാത്മാവ് കുറെ കൂടി വ്യക്തമാക്കി പറയുന്നു അല്ലാതെ നിങ്ങൾ നീതി പ്രവർത്തിക്കണമെന്നും നീതിക്ക് അതീതമായി നീതിയോടെ പ്ര വർത്തിക്കുന്നതോടൊപ്പം തന്നെ ഇഹ്സാൻ ചെയ്യണമെന്നും പിന്നെ ഇഹ്സാനിൽ നിന്നും അധീനമായി നിങ്ങൾ ജനങ്ങളോട് ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവരോടും ബന്ധുക്കളോടും എന്ന നിലയിൽ സ്നേഹപൂർവ്വം വർത്തിക്കണമെന്നും കൽപ്പിക്കുന്നു ആകെയാൽ അറിയുക ഇത് മൂന്ന് തലങ്ങൾ തന്നെയാണുള്ളത് ഒന്ന് മനുഷ്യൻ നീതി ചെയ്യുന്നു അതായത് അവകാശങ്ങൾക്ക് പകരമായി അവകാശങ്ങൾ ആവശ്യപ്പെടുന്നു പിന്നെ അതിനേക്കാൾ ഉയർന്ന തലം ഇഹ്സാനാകുന്നു പിന്നെ അതിനുപരിയായി ഇസാനെ അവഗണിക്കുന്നു തുടർന്ന് ഒരു മാതാവ് കുട്ടിയോട് കാണിക്കുന്ന സഹാനുഭൂതി പോലെ ഒരു നൈസർഗിക ആവശ്യത്തോടു കൂടി ഔതാരം ചെയ്യാനുള്ള നിശ്ചയത്തോടെ ജനങ്ങളോട് സ്നേഹപൂർവ്വം സഹാനുഭൂതി പ്രകടിപ്പിക്കുന്നു ഇതാണ് ഹുക്കൂക്കുൽ ഇബാദ് എന്നതിൻ്റെ രക്തം ചുരുക്കം തുടർന്ന് പല സ്ഥലങ്ങളിലും അദ്ദേഹം അന്യപദസ്ഥരായ ആളുകൾക്ക് ഇസ്ലാമിന് മേന്മകൾ എന്താണെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പിന്നെ വിവിധ സന്ദർഭങ്ങളിൽ ജമാത്തിനെ ഉപദേശിച്ചിട്ടുണ്ട് ഒരിക്കൽ അദ്ദേഹം ഇത്തരത്തിൽ ഉപദേശങ്ങൾ നൽകിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു സമസൃഷ്ടികളോട് സ്വന്തം ബന്ധുക്കളോടെ എന്ന നിലയിൽ നിങ്ങൾ പെരുമാറുക ഇത് ഉയർന്ന ഏറ്റവും ഉയർന്ന തലമാകുന്നു കാരണം ഈ ഹ്സാൻ എന്നതിൽ ഒരുതരം തരം പ്രകടന പരിധിയുടെ ധാതു ഉണ്ട് ആരെങ്കിലും അവതാരത്തെ വിസ്മരിക്കുകയാണെങ്കിൽ ഔതാര്യം കാണിച്ചതിനുടൻ തന്നെ ഞാൻ നിന്നോട് എന്ന് അവതാരം ചെയ്തിട്ടുണ്ട് എന്ന് വിളിച്ചു പറയുന്നു എന്നാൽ ഒരു മാതാവിന് കുട്ടിയോടുള്ള നൈസർഗികമായ സ്നേഹത്തിൽ യാതൊരു തരത്തിലുള്ള പ്രകടന പരിധിയുമില്ല ആരോടെങ്കിലും അവതാരം ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് പ്രകടിപ്പിക്കുന്നു എന്നാൽ മാതാവ് കുട്ടിയോട് തൻ്റെ ഔതാര്യം എടുത്തു പറയുന്നില്ല മാത്രമല്ല ഒരു രാജാവ് മാതാവിനോട് നീ നിന്റെ കുട്ടിയെ കൊല്ലുകയാണെങ്കിൽ പോലും നിന്നെ ചോദ്യം ചെയ്യുന്നതല്ല എന്ന് പറഞ്ഞാൽ പോലും മാതാവ് അങ്ങനെ ചെയ്യാൻ തോന്നിയുന്നതല്ല മറിച്ച് രാജാവിനെ ശകാരിക്കുകയാണ് ചെയ്യുക വാസ്തവത്തിൽ കുട്ടി യുവാവ് ആകുമ്പോഴേക്കും താൻ അറിഞ്ഞാൽ പോലും സ്വാഭാവികമായ സ്നേഹം കാരണം അവൾ കുട്ടിയുടെ പരിപാലനം ഉപേക്ഷിക്കുന്നതല്ല ഭൂരിഭാഗം മാതാപിതാക്കളും വൃദ്ധരാകുന്നു അവർക്ക് മക്കൾ ഉണ്ടെങ്കിൽ പോലും അവരിൽ നിന്ന് പ്രയോജനം കിട്ടുമെന്ന് പ്രതീക്ഷയൊന്നും ഉണ്ടാകുന്നില്ല എന്നാൽ ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ടും അവർ മക്കളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു ഇതൊരു സ്വാഭാവികമായ കാര്യമാകുന്നു ഈ തലത്തിലേക്ക് എത്തുന്നതിനെ സൂചിപ്പിച്ചുകൊണ്ട് ഈ തായ്സിൽ കുർബൈ പറയുന്നു അതായത് ഇത്തരത്തിലുള്ള സ്നേഹമാണ് അള്ളാഹുമായിട്ടുണ്ടാകേണ്ടത് അത് സ്ഥാനമാനങ്ങൾ കിട്ടാനുള്ള ആഗ്രഹങ്ങൾ കൊണ്ടോ നിന്ദിലാകുമെന്നോ ഭയം കൊണ്ടോ ആകരുത് തുടർന്ന് അദ്ദേഹം പറയുന്നു ഏറ്റവും താഴേക്കിടയുള്ള നീതി വാങ്ങുന്ന അത്രയും തിരിച്ചു കൊടുക്കുക എന്നതാണ് ഇതാണ് നീതിയുടെ ഏറ്റവും എളിയ മാനദണ്ഡം ഇതിൽ നിന്ന് പുരോഗതി പ്രാപിക്കുമ്പോൾ ഇഹ്സാൻ എന്ന തലത്തിൽ എത്തുന്നു വാങ്ങിയത് അത്രയും കൊടുക്കുക മാത്രമല്ല അതിലുപരിയായി കൊടുക്കുകയും ചെയ്യുക അതായത് എത്രയാണോ വാങ്ങുന്നത് അതും അതിലുപരിയായും തിരിച്ചു കൊടുക്കുക അതാണ് ഇഹ്സാൻ പിന്നെ ഇതിനും അപ്പുറത്ത് ഈ താ ഇസിൽ കുർബ എന്ന തലമാണുള്ളത് അതായത് മറ്റുള്ളവരോട് മാതാവ് കുട്ടിയോട് കാണിക്കുന്നത് പോലെ ഒരു ഉദ്ദേശവും പ്രതിഫലേച്ഛയും കൂടാതെ സ്വാഭാവികമായ സ്നേഹം പ്രകടിപ്പിക്കുക വിശുദ്ധ ഖുറാനിൽ നിന്ന് മനസ്സിലാകുന്നത് ദൈവികരായ ആളുകൾ പുരോഗതി പ്രാപിക്കുമ്പോൾ ഈ സ്ഥാനം കരസ്ഥമാക്കുന്നു എന്നാണ് അതായത് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അള്ളാഹും മായും ഇത്തരം സ്നേഹം ഉണ്ടാക്കാവുന്നതാണ് മനുഷ്യൻ്റെ കഴിവുകൾ പരിമിതമാണ് അള്ളാഹിൻ്റെ അനുഗ്രഹത്താൽ ഈ കാര്യങ്ങളെല്ലാം ലഭ്യമാകുന്നതാണ് മറിച്ച് ഇത് വിശാലമായ ധാർമ്മികതക്ക് അനിവാര്യമാകുന്നു പറയുന്നു ദൈവികരായ ആളുകൾ പുരോഗതി പ്രാപിച്ചും അത് സ്നേഹത്തെക്കാളും ഉപരിയായ നിലയിൽ മനുഷ്യനോട് സ്നേഹം പ്രകടിപ്പിക്കുന്നു സമ കടമകൾ നിറവേറ്റുന്നതിന് വേണ്ടി മാതാക്കൾ കാണിക്കുന്നതിനേക്കാൾ അധികം അവർ മനുഷ്യഗുലത്തോട് സ്നേഹം കാണിക്കുന്നവരായിരിക്കും തുടർന്ന് അദ്ദേഹം പറയുന്നു നീതിയുടെ അവസ്ഥ ഒരു മുത്തക്കിയുടെ അവസ്ഥയിൽ ദോഷപ്രവണമായ ആത്മാവിന്റെ നെഫ്സെ അമ്മാറയുടെ അവസ്ഥയിലാണുള്ളത് ഈ അവസ്ഥയിൽ നിന്ന് പരിഷ്കരണം സംസ്കരണം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് നീതിപൂർവം വർദ്ധിക്കാൻ കൽപ്പിച്ചിട്ടുള്ളത് തിന്മകളിൽ നിന്നും പുറത്തേക്ക് വരുന്നതും ദുശ്ചിന്തകളിൽ നിന്നും മുക്തമാകുന്നതും അതിൽ അഥവാ നീതിയുടെ അവസ്ഥ തന്നെയാണ് തിന്മകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ആത്മാവിനോട് പോരടിക്കേണ്ടതായി വരുന്നു ഇതും നീതിയുടെ ഒരു വകഭേദമാകുന്നു ഉദാഹരണമായി ആർക്കെങ്കിലും കടം വീട്ടാൻ ഉണ്ടെന്ന് കരുതുക എന്നാൽ മനസ്സ് മനസ്സേതെങ്കിലും രീതിയിൽ അതിനെ അമർത്തി വെക്കാനും യാദശ്ചികമായി കാലാവധി കഴിഞ്ഞു പോകണമെന്നും ആഗ്രഹിക്കുന്നു അപ്പോൾ ആത്മാവ് കുറെ കൂടി ധൈര്യം കാണിക്കുന്നു ദാർശ്യം കാണിക്കുന്നു നിയമപരമായും പിടികൂടാൻ സാധ്യമല്ലെന്ന വിധത്തിൽ അതിന് കടക്കുന്നു എന്നാൽ ഇത് ശരിയല്ല അതിൽ നീതി ആവശ്യപ്പെടുന്നത് അയാളുടെ കടം വീട്ടണമെന്നാണ് അതായത് കടം വീട്ടേണ്ടത് അനിവാര്യമാകുന്നു എന്തെങ്കിലും ഉപായങ്ങളും ഒഴുകഴിവുകളും മുഖേന അത് അമർത്തരുത് ചില ആളുകൾ കടം അമർത്തി വെക്കാനും ഊഴ്ത്താനും സമയത്തിന് നൽകാതിരിക്കാനും വ്യക്തമായ തെളിവുകളില്ലെങ്കിൽ ചില സമയത്ത് പൂർണ്ണമായും അത് നിഷേധിക്കാൻ തന്നെ ദൃഷ്ടരാകുന്നു എന്നാൽ അള്ളാഹു അവരുടെ എല്ലാ ചെയ്തികളും കാണുന്നവരാണെന്ന് അവർ അറിഞ്ഞിരിക്കേണ്ടതാണ് ഇവിടെ സാന്ദർഭികമായി ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ ഇടപാടുകളിലുള്ള നിരവധി തർക്കങ്ങൾ ഉണ്ടാകാൻ കാരണം ചില സന്ദർഭങ്ങളിൽ ചിലർ അനാവശ്യമായി മറ്റാളുകളെ വിശ്വസിക്കുന്നു എന്നാൽ അള്ളാഹു ഇടപാടുകളുടെ കാര്യത്തിൽ എപ്പോഴും എഴുത് വാങ്ങിക്കണമെന്ന് കൽപ്പിക്കുന്നു അല്ലാതെ എൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവോ സുഹൃത്തോ ആണെന്ന് പറഞ്ഞ് എഴുതാതിരിക്കരുത് കാരണം അങ്ങനെയാണ് വഴക്കുകൾ ആരംഭിക്കുന്നത് പിന്നെ ദോഷപ്രവണമായ ആത്മാവ് മനുഷ്യനെ തെറ്റായ കാര്യങ്ങളിലേക്ക് പ്രലോഭനം ചെലുത്താനും ശ്രമിക്കുന്നു ചുരുക്കത്തിൽ ഒരു വിശ്വാസി ഇത്തരം കാര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടുകയും നീതിപൂർവ്വം വർദ്ധിക്കുകയും വേണം പറയുന്നു ഖേദകരമെന്ന് പറയട്ടെ ചില ആളുകൾ ഇക്കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്നില്ല നമ്മുടെ ജമാത്തിലും ചിലർ തങ്ങളുടെ കടം വീട്ടുന്നതിൽ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല ഇത് നീതിക്ക് വിരുദ്ധമാണ് നബി നബിസ്ലാഹു അലൈഹി വസ്ലം അത്തരം ആളുകളുടെ ജനാദ നമസ്കാരം അനുഷ്ഠിച്ചിരുന്നില്ല ആയതിനാൽ നിങ്ങൾ നല്ലപോലെ അറിയുക കടങ്ങൾ വീട്ടേണ്ട കാര്യത്തിൽ ഒരിക്കലും അലംഭാവം പാടില്ല എല്ലാത്തരം വഞ്ചനയിൽ നിന്നും അവിശ്വസ്തയിൽ നിന്നും അകന്നു മാറേണ്ടതാണ് കാരണം ഇത് ദൈവിക കൽപ്പനകൾക്ക് ഘടകവിരുദ്ധമാകുന്നു ഈ ആയത്തിൽ അക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് തുടർന്ന് പറയുന്നു അതിനുശേഷം ഇഹ്സാൻ എന്ന ഘട്ടമാണ് അതിലിനെ പരിഗണിക്കുന്നവൻ അതിൻ്റെ പരിധി ലംഘിക്കാത്തവൻ അള്ളാഹു നന്മയിൽ അഭിവൃദ്ധിപ്പെടുന്നതിന് സൗഭാഗ്യം കരുത്തും അവന് പ്രദാനം ചെയ്യുന്നു അയാൾ നന്മയിൽ മുന്നേറുകയും ചെയ്യുന്നു എത്രത്തോളം എന്നാൽ നീതി മാത്രമല്ല മറിച്ച് അല്പം നന്മയ്ക്ക് പകരമായി വളരെയേറെ നന്മകൾ ചെയ്യുന്നു എന്നാൽ ഹിസാൻ എന്ന തലത്തിലും ഒരു ദൗർബല്യം ബാക്കിയുണ്ട് അതായത് എപ്പോഴെങ്കിലും പ്രസ്തുത ഇഹ്സാൻ അഥവാ ഔദാര്യത്തെ എടുത്തു പറയുന്നു ഉദാഹരണമായി ഒരാൾ പത്ത് വർഷമായി ഒരാളെ ഊട്ടുകയും എന്നാൽ ഏതെങ്കിലും ഒരു കാര്യം അയാൾ പറയുന്നത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ പത്ത് വർഷമായി നമ്മുടെ ഭക്ഷണത്തിൻ്റെ അടിമയായിരുന്നു എന്ന് പറഞ്ഞ് അവഹേളിക്കുന്നു ഇങ്ങനെ അയാളുടെ നന്മ നിഷ്ഫലമായി മാറുന്നു വാസ്തവത്തിൽ ഇഹസാൻ അഥവാ അവതാനം ചെയ്യുന്നവരുടെ ഉള്ളിലും ഗുപ്തമായ ഒരു പരിധി ഉണ്ടാകും മറിഞ്ഞിരിക്കുന്ന ഒരു കാട്ടിക്കൂട്ടലുണ്ടാകും എന്നാൽ മൂന്നാമത്തെ തലം എല്ലാതരം മാലിന്യങ്ങളിൽ നിന്നും മുക്തമായിരിക്കും അത് ഈ താ ഇസൽ കുർബയുടെ തലമാകുന്നു പറയുന്ന ഈ തായ്സിൽ കുറുബയുടെ തലം സ്വാഭാവികാവസ്ഥയുടെ തലമാകുന്നു അതായത് ഈ സ്ഥാനത്ത് എത്തുമ്പോൾ നൈസർഗികമായി മനുഷ്യരിൽ നിന്ന് നന്മകൾ ഉണ്ടാകുന്നു അതിനുള്ള ഉദാഹരണം ഒരു മാതാവ് കുട്ടിക്ക് പാൽ നൽകുകയും അവനെ പരിപാലിക്കുകയും ചെയ്യുന്നതാണ് അവൻ വലുതായി സമ്പാദിച്ച് തന്നെ സംരക്ഷിക്കണമെന്ന് ചിന്തി ചിന്ത പോലും അവൾക്കുണ്ടാകുന്നതല്ല രാജാവ് അവളോട് കുട്ടിക്ക് പാൽ നൽകാതിരിക്കുകയും കുട്ടി മരണമടയുകയും ചെയ്താൽ പോലും നിന്നെ ചോദ്യം ചെയ്യുന്നതല്ലെന്നും അതുകൊണ്ട് കുട്ടിക്ക് പാൽ നൽകേണ്ടെന്നും പറഞ്ഞാൽ പോലും അവൾ കുട്ടിക്ക് പാൽ കൊടുക്കുന്നതിൽ നിന്നും ഒരിക്കലും വിട്ടു നിൽക്കുന്നതല്ല മറിച്ച് രാജാവിന് ശകാരിക്കുകയാണ് ചെയ്യുക കാരണം കുട്ടിയെ പരിപാലിക്കുക എന്നത് അവളുടെ ഒരു നൈസർഗിക വികാരമാകുന്നു അത് എന്തെങ്കിലും പ്രതീക്ഷയിലോ ഭയത്തിലോ അധിഷ്ഠിതമായിരിക്കില്ല ഇങ്ങനെ ഒരാൾ നന്മയിൽ പുരോഗതി പ്രാപിച്ചു ഈ നൈസർഗിക ചോദനയാൽ അയാൾ നന്മകൾ ചെയ്തു തുടങ്ങുന്നുവെങ്കിൽ ഈ അവസ്ഥയ്ക്ക് ആണ് മുത്തുമൈന്ന ശാന്തി പ്രാപിച്ച നില എന്ന് പറയുന്നത് തുടർന്ന് പറയുന്നു മാതാവ് തനിക്ക് മേൽ വരുന്ന ദുഃഖങ്ങളെ സഹിക്കുന്നതാണ് എന്നാൽ കുട്ടിക്ക് സുഖം നൽകാൻ എല്ലാ തരത്തിലും ആഗ്രഹിക്കുന്നു സ്വയം നനഞ്ഞ കിടക്കിയിൽ കിടക്കുകയും ഉണങ്ങിയ സ്ഥലത്ത് കുട്ടിയെ കെടുത്തുകയും ചെയ്യുന്നു കുട്ടി രോഗിയായാൽ രാത്രിയിൽ ഉറക്കം വിളക്കുന്നു പലതരം ബുദ്ധിമുട്ടുകളും സഹിക്കുന്നു ഇനി പറയുക മാതാവ് തൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലും പ്രദർശനതയോ പ്രകടനപരിധിയോ കാട്ടിക്കൂട്ടലോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ അത് നിസ്വാർത്ഥമായ സ്നേഹത്തിൻ്റെ പ്രതിഫലനമായിരിക്കും ഈ ഒരു സ്നേഹമാണ് അള്ളാഹുവിനോടും അവൻ്റെ അടിയാറുകളോടും കടമൾ നിറവേറ്റുന്ന കാര്യത്തിൽ ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ടത് അള്ളാഹു പറയുന്നു ഇഹ്സാൻ അഥവാ ഔദാര്യത്തിൻ്റെ നിലയിൽ നിന്നും മുന്നേറി ഈ തായ്സിൽ കുർബ എന്ന നിലയിലേക്ക് ഉയരേണ്ടതാണ് സൃഷ്ടികളോട് പ്രതിഫലേച്ഛും ലാഭേച്ഛയും കൂടാതെ ചെയ്യണമെന്ന സ്വാഭാവികവും പ്രകൃതിപരവുമായ ചിന്തയോടുകൂടി നന്മയിൽ വർത്തിക്കുക സൃഷ്ടികളോടുള്ള നിങ്ങളുടെ നന്മയിൽ ഒരു വിധത്തിലുള്ള പ്രകടന പരിധിയും ഉണ്ടാകരുത് അല്ലാഹു മറ്റൊരു സ്ഥലത്ത് ഇപ്രകാരം പറയുന്നു മിൻകും ജസാം വല ഷുക്കുറ അതായത് ദൈവികരും ഉന്നതമായ അഭിവൃദ്ധി കരസ്ഥമാക്കിയതുമായ ആളുകൾ നന്മകൾ തികച്ചും അള്ളാഹുവിനു വേണ്ടി മാത്രം ചെയ്യുന്നു എന്നത് ഒരു തത്വമാണ് അവർ ഹൃദയത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നോ നന്ദി പ്രകടനം ഉണ്ടാകണമെന്നോ ചിന്ത പോലും ഉദിക്കുന്നതല്ല അവരുടെ ഹൃദയത്തിൽ മനുഷ്യ സഹാനുഭൂതിയുടെ ആവേശം തള്ളിച്ചേൽ മാത്രമാണ് നന്മകൾ ചെയ്യുന്നത് ഇത്തരം പരിശുദ്ധമായ അധ്യാപനൻ നാം തൗറാത്തിലോ എഞ്ചിയിലോ കണ്ടിട്ടില്ല അവയുടെ ഓരോ പുറവും നാം വായിച്ചതാണ് എന്നാൽ ഇത്തരം പരിശുദ്ധവും പരിപക്വവുമായ അധ്യാപനത്തിൻ്റെ പേരും ചൂരും പോലും അവിടെ കാണാൻ കഴിഞ്ഞില്ല അദ്ദേഹം വീണ്ടും പറയുന്നു അള്ളാഹു നന്മയ്ക്ക് പകരം നന്മ ചെയ്യാൻ കൽപ്പിക്കുന്നു മാത്രമല്ല സാധ്യമെങ്കിൽ നീതിക്ക് അതീതമായ ഔതാരത്തിൻ്റെ സന്ദർഭമാണെങ്കിൽ അവിടെ ഔതാരം ചെയ്യുക അവതാരത്തിനതീതമായി ബന്ധുക്കളോടെ എന്ന പോലെ നൈസർഗികമായ ആവേശം തള്ളിച്ചയിൽ നന്മ ചെയ്യാനുള്ള അവസരമാണെങ്കിൽ അവിടെ നൈസർഗികമായ സഹാനുഭൂതിയോടെ നന്മ ചെയ്യുക ഇവിടെ അള്ളാഹു നിങ്ങൾ നീതിയുടെ സീമകൾക്ക് അതീതമായി മുന്നേറണമെന്ന് പറയുന്നു സീമകളെ ഏതായാലും ശ്രദ്ധിക്കേണ്ടതാണ് അല്ലെങ്കിൽ അവതാരം ചെയ്യേണ്ട സന്ദർഭത്തിൽ അവതാരം ചെയ്യാതിരിക്കുന്നതും ശരിയല്ല ചുരുക്കത്തിൽ ബൗദ്ധികമായ ആവശ്യം എന്താണെന്നും ഏത് കാര്യത്തിലാണ് പ്രയോജനമുള്ളതെന്നും നോക്കേണ്ടത് ആവശ്യമാണ് അതല്ലാതെ ഈ തൈദൽ കുർബയുടെ സ്വഭാവത്തിൽ കുറച്ച് കുറക്കുകയോ പരിധി ലംഘിച്ചുകൊണ്ട് കാരണം ചെയ്യണമോ എന്ന് ചിന്തിക്കേണ്ടതാണ് ഈ ആയത്തിൽ നന്മ സ്വായത്തമാക്കുന്നതിനുള്ള മൂന്ന് രീതികൾ വിവരിക്കുന്നു ഈ നന്മകൾ ചെയ്യാൻ കൽപ്പിച്ചെടുത്ത് ബുദ്ധിയും സമഭാവനയും നന്മയും സ്വായത്തമാക്കാനുള്ള ഉപദേശം നൽകപ്പെടുന്നു നിങ്ങളുടെ ഈ എല്ലാ നന്മകളും പ്രയോജനം നൽകാനായിരിക്കണമെന്നും സമൂഹത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ആകരുതെന്നും കൽപ്പിച്ചിരിക്കുന്നു മാതാവ് കുട്ടിയെ വളരെയേറെ സ്നേഹിക്കുന്നെങ്കിലും അവൻ്റെ ആവശ്യപ്രകാരം ഒരിക്കലും തന്നെ തീ കനൽ അവന്റെ കയ്യിൽ കൊടുക്കുന്നതല്ല ചുരുക്കത്തിൽ യഥാർത്ഥ ലക്ഷ്യം നന്മയും ഗുണകാംക്ഷയും ആയിരിക്കണം അതിനുവേണ്ടി ഈ മൂന്ന് നന്മകളും ചെയ്യേണ്ടതാണ് അമാത്മാവ് പറയുന്നു ഒന്നാമത്തെ നില നന്മയ്ക്ക് പോകരെ നന്മ ചെയ്യുക എന്നതാണ് ഈ നില ഏറ്റവും താഴെത്തട്ടിലുള്ള സാധാരണ വ്യക്തിയുടെയും സ്വഭാവത്തിൽ ഉൾപ്പെടുന്നു അയാൾ തന്നോട് നന്മ ചെയ്യുന്നവരോട് നന്മ ചെയ്യുന്നു ഏതൊരു സ്ഥലപ്രകൃതിയുള്ള മനുഷ്യനും ഈ നന്മ ചെയ്യുന്നതാണ് ഇതൊരടിസ്ഥാനപരമായ സംഗതിയാകുന്നു ഇത് ഉന്നതമായ നന്മയൊന്നുമല്ല ഇത് മാന്യത മാത്രമാണ് രണ്ടാമത്തെ സംഗതി നില ഇതിനേക്കാളും പ്രയാസകരമാകുന്നു അതെന്തെന്നാൽ നന്മ നിങ്ങളാണ് തുടങ്ങേണ്ടത് യാതൊരു അവകാശം ഇല്ലാതിരുന്നിട്ടും അപരനോട് ഔദാര്യപൂർവ്വം പ്രയോജനം നൽകിക്കൊണ്ട് വർത്തിക്കുക ഈ ധാർമ്മിക ഭാവം മധ്യനിലയുള്ളതാണ് അതായത് നന്മ ചെയ്യുക യാതൊരു അവകാശം ഇല്ലാതിരുന്നിട്ടും മറ്റുള്ളവരുടെ ഔദാര്യം ചെയ്യുക അവർക്ക് പ്രയോജനം നൽകുക ഈ സ്വഭാവം മധ്യമ നിലയിലുള്ളതാണ് നിരവധി ആളുകൾ പാവപ്പെട്ടവർക്ക് ഒരുപാട് ഔദാനം ചെയ്യുന്നവരായിട്ടുണ്ട് ഔതാര്യത്തിൽ ഒരു ഗുപ്തമായ ന്യൂനതയുമുണ്ട് ഔതാര്യം ചെയ്യുന്നവൻ താൻ ഇന്ന രീതിയിൽ ഔതാര്യം ചെയ്തു എന്ന് കരുതുകയും ചുരുങ്ങിയത് തൻ്റെ ഔതാരത്തിന് പകരമായി നന്ദിയോ പ്രാർത്ഥനയോ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ഔതാരം ലഭിച്ച ആരെങ്കിലും അയാളുടെ എതിർപ്പ് കാണിച്ചാൽ അത്തരം ആളെ നന്ദി കെട്ടവനെന്ന് വിളിക്കുന്നു ആരോടാണോ അവതാരം ചെയ്തത് അയാൾ എന്തെങ്കിലും കാരണവശാൽ എതിർപ്പ് കാണിക്കുകയാണെങ്കിൽ അയാളെ പിന്നെ നന്ദി കെട്ടവനാണെന്നാണ് വിളിക്കുക ചിലപ്പോൾ തൻ്റെ അവതാരം കാരണമായി അയാൾക്ക് മേൽ കഴിവിനതീതമായി ഭാരം ഏൽപ്പിക്കുന്നു അതായത് ഞാൻ നിന്നോട് ഔദാനം ചെയ്തിരിക്കുന്നു ഇത്രയും കാലം ഞാൻ നിനക്ക് ഉപകാരപ്പെട്ടു എന്നിൽ നിന്ന് നീ പ്രയോജനമെടുത്തിരിക്കുന്നു അങ്ങനെ അയാളുടെ കഴിവിനതീതമായി അയാൾക്ക് മേൽ ഭാരമിടുന്നു അവതാരം ചെയ്യുന്നവൻ തൻ്റെ ഔതാര്യം അയാളെ ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു ഔതാരം ചെയ്യുന്നവർക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് പറയുന്നു ലാ വൽ അതായത് അവതാരം ചെയ്യുന്നവരെ നിങ്ങളുടെ സദകകൾ സിതുക്ക അഥവാ സത്യസന്ധതയിൽ അധിഷ്ഠിതമാക്കി വെക്കണം അവതാര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ദുഃഖം നൽകിക്കൊണ്ടും പ്രയാസം ഏൽപ്പിച്ചുകൊണ്ടും അതിനെ നിങ്ങൾ പാഴാക്കരുത് അള്ളാഹു അത്തരം ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് പറയുന്നു അങ്ങനെയുള്ള ഔദാര്യം നിങ്ങൾക്ക് യാതൊരു പ്രയോജനം നൽകുന്നതല്ല നിങ്ങൾ ചെയ്യുന്ന സദക്കകളുടെ അടിത്തറ സിത് കഥ സത്യസന്ധത ആയിരിക്കണം ഔദാരം പ്രകടിപ്പിക്കാനാണെങ്കിൽ നിങ്ങളുടെ എല്ലാ നന്മകളും പാഴായി പോകുന്നതാണ് അതായത് സതക്ക എന്ന പദം സിത് എന്ന പദത്തിൽ നിന്ന് നിഷ്പന്നമാണ് നിങ്ങളുടെ ഹൃദയത്തിൽ സത്യസന്ധതയും ആത്മാർത്ഥതയും ഇല്ലെങ്കിൽ നിങ്ങളുടെ സതകകൾ സതകകളാകുന്നതല്ല അത് കേവലം പ്രകടന പരിധിയുള്ള ഒരു കർമ്മമായിരിക്കും ചുരുക്കത്തിൽ ഔദാനം ചെയ്യുന്നവരുടെ ഒരു ന്യൂനത എന്തെന്നാൽ അവർ ചിലപ്പോൾ കോപാകുലരാകുമ്പോൾ തങ്ങളുടെ ഔദാര്യം ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ടാണ് അള്ളാഹു ഔദാനം ചെയ്യുന്നവർക്ക് മുന്നറിയിപ്പ് നൽകുന്നത് നന്മ ആർജിക്കാനുള്ള മൂന്നാമത്തെ നിലയെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നു ഔദാര്യത്തിന് ചിന്ത പോലും ഉണ്ടാകരുത് നന്ദി പ്രകടനം ആഗ്രഹിക്കരുത് മറിച്ച് സഹാനുഭൂതിയോടെ തീവ്രതയിൽ നന്മത ഉണ്ടാകേണ്ടതാണ് ഉദാഹരണമായി മാതാവ് തികച്ചും സഹാനുഭൂതിയോടെ തീവ്രതയോടെ തന്റെ മകനോട് നന്മയിൽ വർത്തിക്കുന്നു ഇത് നന്മ സ്വായത്തമാക്കാനുള്ള അവസാന നിലയാകുന്നു ഇതിനപ്പുറം കയറി ചെലവാൻ മനുഷ്യന് സാധ്യമല്ല എന്നാൽ അള്ളാഹു ഈ പരോപകാര കർമ്മത്തിന്റെ താഴ്ന്ന നില മുതൽ പരമമായ ഉന്നത നിലവരെയുള്ള സകലശാഖലകളും സന്ദർഭോചിതമായി ബന്ധിച്ചിരിക്കുന്നു ഇങ്ങനെ നന്മകളെല്ലാം യഥാസ്ഥാനത്ത് ഔചിത്യപൂർവം ചെയ്യുന്നില്ലെങ്കിൽ തിന്മകളായി തീരുമെന്നും പ്രസ്തുത ഖുറാനായത് വ്യക്തമാക്കി തരുന്നു അതായത് പ്രയോഗ തലത്തിലെ അനൗചിത്യം കാരണം അതിൽ അഥവാ നീതി ഫുഷ അഥവാ സഭ്യതരമായി മാറുന്നതാണ് അടുത്ത ഭാഗത്തെ കുറിച്ച് കുറച്ച് പരാമർശങ്ങൾ വരുന്നുണ്ട് അതിൽ തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ ചെയ്യുന്ന നീതി ഫഹുഷ അഥവാ സഭ്യതരമായി പരിണമിക്കുന്നതായിരിക്കും എന്നും പറയുന്നു അതായത് വരമ്പുകൾ അതിർ ലംഘിക്കുന്നത് അശുദ്ധമായ അവസ്ഥയാണ് അതേപോലെ തന്നെ ഇഹ്സാൻ അഥവാ ഔദാര്യം മുൻകർ അഥവാ ഹീനകൃത്യമായി തീരും അതായത് മനസാക്ഷി വെറുക്കുന്നതും ബുദ്ധി നിരാകരിക്കുന്നതുമായി നീച കൃത്യമായി മാറുന്നതാണ് അതായത് അനവസരത്തിലുള്ള സാധാപത്തിന്റെ വികാരത്തള്ളിച്ച ഒരു തിന്മയുടെ രൂപം പ്രാപിക്കുന്നതാണ് അത് ഈ തായി കുറുബ അതായത് ബന്ധുസ്നേഹം കൊണ്ട് ചെയ്യപ്പെടുന്ന സൗജന്യവും ഉപകാരം അസ്ഥാനത്താക്കുകയും അത് ബാഹി അഥവാ അതിക്രമമായി മാറുകയും ചെയ്യും ബാഹി എന്ന പദത്തിന്റെ അർത്ഥം വിളകളുടെ നാശത്തിന് കാരണമാകുന്ന ഘോരമായ മഴ എന്നാകുന്നു കർത്തവ്യ നിർവഹണത്തിൽ അമിതത്വമോ അതിമിതത്വമോ അഥവാ കൂടുതലോ കുറവോ ആയ അവസ്ഥ സ്വീകരിക്കുന്നത് ബഹി അഥവാ അതി അതിക്രമമാണ് കർത്തവ്യ നിർവഹണത്തിൽ കുറവ് വന്നാലും അതിൽ അമിതത്വം ആകുകയാണെങ്കിലും അതിന് ബഹി എന്ന പദമാണ് ഉപയോഗിക്കുന്നത് ചുരുക്കത്തിൽ ഈ മൂന്ന് തരത്തിലുള്ള നന്മകളും ആ സ്ഥാനത്ത് അനിശിതമായി ചെയ്യപ്പെടുമ്പോൾ അത് ദോഷമായി പരിണമിക്കുന്നു അതുകൊണ്ടാണ് ഈ സൽക്കർമ്മങ്ങളോടൊപ്പം ഔചിത്യത്തെ നിബന്ധനയായി വച്ചിട്ടുള്ളത് ഓർക്കുക ഔചിത്യപൂർവം അല്ലാതെ കേവലം പ്രത്യുപകാരമോ ഔദാര്യമോ ബന്ധുത്വപരമായ സൗജന്യ ഉപകാരമോ ധാർമ്മിക ഗുണങ്ങളായി എണ്ണപ്പെടുന്നതല്ല മറിച്ച് ഇതെല്ലാം മനുഷ്യൻ്റെ സ്വാഭാവികമായ അവസ്ഥകളും പ്രകൃതിപരമായ കഴിവുകളുമാണ് അത് കുട്ടികളിൽ പോലും ബുദ്ധി ഉറക്കുന്നതിന് മുമ്പേ കാണപ്പെടുന്നതാണ് എന്നാൽ ധാർമ്മിക ഗുണങ്ങൾക്ക് വിവേക ബുദ്ധി അനിവാര്യമാണ് മാത്രമല്ല പ്രകൃതിദത്തമായ കഴിവുകൾ സമയവും സന്ദർഭവും അനുസരിച്ച് ചെയ്യപ്പെടണമെന്ന നിബന്ധനയുമുണ്ട് ഇനി അവതാരത്തെക്കുറിച്ചും ഒരുപാട് അനിവാര്യമായ മാർഗദർശനങ്ങൾ വിശുദ്ധ കുറാനുണ്ട് ഈ നിർദ്ദേശങ്ങളിലെല്ലാം ലാം എന്ന് ഉപയോഗിച്ചുകൊണ്ട് ഔചിത്യപരമായി വിവേചനം നിഷ്കർഷിക്കുകയും ചെയ്യുന്നു അതായത് ഈ എല്ലാ നന്മകളും പ്രത്യേകമായും നിജപ്പെടുത്തിയിരിക്കുന്നു അതായത് ഇന്ന കാര്യങ്ങളെല്ലാം ഇന്ന അവസ്ഥകളിൽ ധാർമ്മിക ഗുണങ്ങളാകുന്നു എന്ന് കൃത്യമായി നിഷ്കർഷിച്ചിട്ടുണ്ട് ചുരുക്കത്തിൽ വിവിധ തരത്തിൽ വ്യത്യസ്ത ഉദാഹരണങ്ങളോടെ ഈ നന്മകൾ ചെയ്യുന്നതിലേക്ക് ആ മഹാത്മാവ് നമ്മളെ സന്ദർശിക്കുന്നു ഇത് സംബന്ധിച്ച് തൻ്റെ ഒരു അനുഭവം വിവരിക്കുന്നുണ്ട് നന്മയും ഔദാര്യവും ചെയ്യുന്നതിനെ കുറിച്ചാ മഹാത്മാവ് പറയുന്നു ഇഹ്സാൻ ഒരു ഉന്നതമായ കാര്യമാകുന്നു അത് മുഖേന മനുഷ്യൻ തൻ്റെ വലിയ വലിയ എതിരാളികളുടെ പോലും ശിരസ് സമിപ്പിക്കുന്നു ചേർക്കോട്ടിൽ ഒരാളുണ്ടായിരുന്നു അയാൾ എല്ലാവരും കലഹിച്ചിരുന്നു ഒരാളോട് പോലും അയാൾ രഞ്ജിപ്പിലായിരുന്നില്ല എത്രത്തോളം എന്നാൽ അയാളുടെ സഹോദരങ്ങളും ബന്ധുമിത്രാദികളും അയാളുടെ കാര്യത്തിൽ അസ്വസ്ഥനായിരുന്നു അയാൾക്ക് ഒരിക്കൽ ഞാൻ വളരെ നിസ്സാരമായ ഒരു ഉപകാരം ചെയ്തു അതിന് പകരം അയാൾ ഒരിക്കലും നമ്മളോട് മോശമായി പെരുമാറിയിട്ടില്ല വർഷം എപ്പോൾ കാണുമ്പോഴും ആദരവോടു കൂടി സംസാരിച്ചിരുന്നു അതുപോലെ ഒരിക്കലും ഒരു അറബി നമ്മുടെ അടുത്ത് വന്നു അയാൾ വഹാബികളുടെ കഠിന വിരോധിയായിരുന്നു അയാളുടെ മുന്നിൽ വഹാബികളെ കുറിച്ച് പറഞ്ഞാൽ തന്നെ അയാൾ അസഭ്യം കൊലമ്പുമായിരുന്നു അയാൾ ഇവിടെ വന്ന ശേഷവും മോശമായ അസഭ്യം പറയാൻ തുടങ്ങി വഹാബികളെ ചീത്ത വിളിക്കാൻ തുടങ്ങി നമ്മളതൊന്നും പരിഗണിക്കാതെ അയാളെ നല്ലപോലെ സേവിച്ചു നല്ലപോലെ അയാൾ ശൽക്കരിച്ചു ഒരു ദിവസം ആയാ അയാൾ വളരെ കോപാകലിനായി വഹാബികളെ തെറി പറയുകയായിരുന്നു അയാളുടെ ആരോ പറഞ്ഞു നിങ്ങൾ അതിഥായി താമസിക്കുന്ന വീട് വഹാബികളുടേതാണ് അതായത് ഹജരത്ത് മസീമി ഇസ്ലാം സൂചി സൂചിപ്പിച്ചുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ അയാൾ നിശബ്ദനായി ഹജരത്ത് മസീമദൽ ഇസ്ലാം പറയുന്നു അയാളോട് ഞാൻ വഹാബിയാണെന്ന് പറഞ്ഞത് ആ പറഞ്ഞ ആളുകളുടെ തെറ്റായ തെറ്റാകുന്നു അത് അബദ്ധമാണ് കാരണം ഞാൻ വിശുദ്ധ കുറയാന് ശേഷം ശരിയായ ഹദീസുകൾ അനുസരിച്ച് ജീവിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കുന്നവരാണ് ഏതായാലും അയാൾ കുറച്ച് ദിവസത്തിന് ശേഷം വീട് വിട്ട് പോവുകയുണ്ടായി അതിനുശേഷം ഒരിക്കൽ അയാൾ ലാഹോറിൽ എന്നെ കാണാൻ വന്നു വാസ്തവത്തിൽ അയാൾ വഹാബികൾ വഹാബികളെ കാണാൻ തന്നെ ഇഷ്ടപ്പെട്ടിരുന്നില്ല പക്ഷെ അയാളെ നല്ലപോലെ സൽക്കരിച്ചതുകൊണ്ട് അയാളുടെ എല്ലാ ദേഷ്യവും കോപവും ഒക്കെ തന്നെ അസ്തമിച്ചിട്ടുണ്ടായിരുന്നു അയാൾ വളരെ സ്നേഹാദരോടെ എന്നെ കാ കണ്ടുമുട്ടി കാഴ്ച കൂടിക്കാഴ്ച നടത്തി മാത്രമല്ല വളരെ നിർബന്ധപൂർവ്വം എന്നെ കൂടെ കൊണ്ടുപോയി അവിടെ ഒരു ചെറിയ പള്ളിയിലായാലും ഇമാമായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു അവിടെ എന്നെ കൊണ്ടുപോയി ഇരുത്തുകയും ഒരു വേലക്കാരനെ പോലെ എനിക്ക് വീശിത്തരികയും ചെയ്തു കൊണ്ടിരുന്നു വളരെ സന്തോഷപൂർവ്വം ചായയും മറ്റും കഴിച്ചു പോകാമെന്നും പറഞ്ഞു ചുരുക്കത്തിൽ ഔദാര്യം എത്രമാത്രം മനസ്സുകളിൽ ആധിപത്യം സ്ഥാപിക്കുന്നു എന്ന് നോക്കുക സ്വഭാവം രണ്ടു വിധത്തിലുണ്ട് ഒന്ന് ഇന്നത്തെ പൊതുവിദ്യാഭ്യാസം നേടിയവർ കാണിക്കുന്നതാണ് കൂടിക്കാഴ്ചയിൽ മറ്റും അധര വ്യായാമം കൊണ്ട് മുഖസ്ഥിതിയോട് പെരുമാറുന്നു സുഖിപ്പിക്കുന്നതിന് വേണ്ടി എസ് ആർ യസ് ആർ എന്ന് പറയുന്നു മനസ്സുകളിൽ കാപട്യവും വെറുപ്പും നിറഞ്ഞിരിക്കും ഈ സ്വഭാവം വിശുദ്ധ ഖുറാൻ എതിരാകുന്നു രണ്ടാമത്തെ തരത്തിലുള്ള സ്വഭാവം സത്യസന്ധമായ സഹാനുഭൂതിയോട് കൂടിയതാകുന്നു ഹൃദയത്തിൽ കാപട്യമോ മുഖസ്ഥുതിയോ ഉണ്ടായിരിക്കുന്നതല്ല അള്ളാഹു പറയുന്നു ഇതാണ് സമ്പൂർണമായ മാർഗം എല്ലാവിധത്തിലുള്ള തികവാർന്ന മാർഗങ്ങളും സന്മാർഗവും ദൈവിക വചനങ്ങളും അതിൽ നിന്ന് മുഖം തിരിക്കുന്നതിന് മറ്റൊരിടത്തും സന്മാർഗം പ്രാപിക്കാൻ കഴിയുന്നതല്ല നല്ല അധ്യാപനങ്ങൾ പ്രഭാവം ഉണ്ടാക്കണമെങ്കിൽ ഹൃദയത്തിൽ പരിശുദ്ധി വേണം ഇതിൽ നിന്ന് അകന്നിരിക്കു സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെങ്കിൽ അവർക്കുള്ളിൽ മാലിന്യങ്ങൾ കാണാൻ കഴിയും ജീവിതത്തെക്കുറിച്ച് ഒരു ഉറപ്പുമില്ല നമസ്കാരത്തിലും സത്യത്തിലും പരിശുദ്ധിയിലും പുരോഗതി പ്രാപിക്കുക എന്നും വിപാദത്തുകളിലും സത്യസന്ധതയിലും പരിശുദ്ധിയിലും അഭി അഭിവൃദ്ധിപ്പെടണമെന്നും അദ്ദേഹം നമ്മോട് ഉപദേശിക്കുന്നു തുടർന്ന് പറയുന്നു ഞാൻ നിങ്ങളുടെ കൂടെ നിങ്ങളെ കൂടെ കൂടെ ഉപദേശിക്കുന്നു നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സഹാനുഭൂതിയുടെ വൃത്തത്തെ പരിമിതമാക്കരുത് സഹാനുഭൂതിക്ക് അള്ളാഹു നൽകിയ അധ്യാപനങ്ങളെ പിൻപറ്റുക അതായത് ഒന്ന് നിങ്ങൾ നന്മ ചെയ്യുമ്പോൾ നീതി അവലംബിക്കുക നിങ്ങളോട് നന്മ ചെയ്യുന്നവരോട് നിങ്ങളും നന്മ ചെയ്യുക പിന്നെ രണ്ടാമത്തെ നില നിങ്ങൾ അവരോട് അതിനേക്കാൾ കവിഞ്ഞ രീതിയിൽ വർധിക്കുക എന്നതാണ് ഇതാണ് ഈസാൻ അഥവാ ഔദാര്യം ഈസാൻ എന്ന നില അതിൽ എന്ന നിലയേക്കാളും ഉയർന്നതാണ് ഇത് വലിയ നന്മയാകുന്നു എന്നാൽ ചിലപ്പോഴെങ്കിലും ഔദാര്യം ചെയ്യുന്നവർ തങ്ങളുടെ ഔദാര്യം പ്രകടിപ്പിക്കുന്നു എന്നാൽ ഇതിനേക്കാൾ എല്ലാത്തിനേക്കാളും ഉപരിയായ നിലയിൽ മനുഷ്യൻ വ്യക്തിപരമായ സ്നേഹത്തോടു കൂടി ചെയ്യുന്ന നന്മയാണുള്ളത് അതിൽ ഔദാര്യ പ്രകടനത്തിൻ്റെ യാതൊരു അംശവും കലരുന്നതല്ല മാതാവ് തൻ്റെ മക്കളെ പോറ്റുന്നത് പോലെയാണിത് പ്രസ്തുത സംരക്ഷണത്തിൽ അവൾ യാതൊരു പ്രതിഫലവും കാഷിക്കുന്നില്ല മറിച്ച് സ്വാഭാവികമായ വികാരാവേശത്താൽ മക്കൾക്ക് വേണ്ടി തൻ്റെ എല്ലാ സുഖങ്ങളും വിശ്രമങ്ങളും ത്യജിക്കുന്നു പറയുന്നു അവളോട് രാജാവ് പാൽ കൊടുക്കരുതെന്ന് പറഞ്ഞാൽ അവൾ രാജാവിന് ശകാരിക്കുന്നതായിരിക്കും ചുരുക്കത്തിൽ നന്മകൾ സ്വാഭാവികമായ തലത്തിൽ ചെയ്യുന്ന അവസ്ഥയിൽ എത്തിക്കേണ്ടതാണ് കാരണം ഒരു കാര്യം പുരോഗതി പ്രാപിച്ച് സ്വാഭാവികതയുടെ തലം വരെ എത്തിക്കുമ്പോൾ അത് തീരുന്നു ആ മഹാത്മാവ് പറയുന്നു അള്ളാഹു ലോകത്തോട് മുഴുവനും നീതിയിൽ വർദ്ധിക്കാനും കൽപ്പിക്കുന്നു എത്രയാണോ അവകാശപ്പെട്ടത് അത്രമാത്രം എടുക്കുക നീതിപൂർവം മനുഷ്യകുലത്തോട് പെരുമാറുക അതിനേക്കാൾ ഉപരിയായി കൽപ്പന നൽകിക്കൊണ്ട് പറയുന്നു നിങ്ങൾ മനുഷ്യ ഔദാര്യപൂർവ്വം വർദ്ധിക്കുവാൻ അതായത് ഇവിടെ മനുഷ്യ നന്മയിൽ വർത്തിക്കേണ്ടത് നിങ്ങളുടെ കടമയല്ലെങ്കിലും പൂർണ്ണമായ സ്നേഹത്തോടെ അത് ചെയ്യുക പക്ഷെ ഔദാര്യത്തിലും ഒരു ഗോപ്യമായ ന്യൂനതയുണ്ട് അവതാരം ചെയ്യുന്നവൻ ചിലപ്പോൾ കോപാകുലനായി ചിലപ്പോൾ തൻ്റെ അവതാരം വിളിച്ചു പറയുന്നു അതുകൊണ്ട് പ്രസ്തുത ആയത്തിൻ്റെ അവസാനത്തിൽ പറയുന്നു പരിപക്വമായ നന്മ നിങ്ങൾ മനുഷ്യകുലത്തോട് മാതാവ് മക്കളോട് ചെയ്യുന്നത് പോലെ നന്മ ചെയ്യുക എന്നതാണ് കാരണം പ്രസ്തുത നന്മ സ്വാഭാവികമായ വികാരവേഷം കൊണ്ട് ഉണ്ടാകുന്നതാണ് അതല്ലാതെ പകരം എന്തെങ്കിലും കിട്ടണം എന്ന ഉദ്ദേശം ഉണ്ടായിരിക്കില്ല അതായത് ഈ നന്മയ്ക്ക് പകരമായി കുട്ടി എനിക്ക് എന്ത് നന്മ നൽകുമെന്നും ആലോചിക്കാറില്ല ചുരുക്കത്തിൽ മനുഷ്യ ചെയ്യുന്ന നന്മ ഈ നിലയിലുള്ളതായിരിക്കണം ഈ മൂന്നാമത്തെ നില ഈ തായ്സൽ കുർബ എന്ന വാക്കുകളിലൂടെയാണ് പറഞ്ഞു തന്നിരിക്കുന്നത് അതുകൊണ്ട് നന്മ കേവലം തന്റെ ആളുകളോട് ആയിരിക്കരുത് മറിച്ച് എല്ലാവരോടും നന്മയിൽ വർദ്ധിക്കുക ഒരു ലാഭേച്ഛയും കൂടാതെ നന്മ ചെയ്യണം എന്നതാണ് കൽപ്പന ഈ സ്ഥാനത്തെത്തുമ്പോൾ അള്ളാഹുവിനെ ഒരുവൻ പ്രാപിക്കുന്നു അള്ളാഹുമായുള്ള ബന്ധത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞപ്പോഴും ഇത് തന്നെയാണ് വിവരിച്ചത് ഹജറത് മസീമുദ്ദൽ ഇസ്ലാം തൻ്റെ ഗ്രന്ഥങ്ങളിലും സദസ്സുകളിലും ഇത് സംബന്ധിച്ച് നിരവധി മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് ഇസ്ലാമിൻ്റെ മേന്മകളിലെ ഒരു വലിയ മേന്മ മറ്റു മതങ്ങളിൽ ഒന്നും കാണപ്പെടാത്ത അധ്യാപനം ഉണ്ട് എന്ന് വിവരിച്ചിരിക്കുന്നു ആയതിനാൽ അള്ളാഹുമായുള്ള ബന്ധത്തിൻ്റെ നിലവാരം കരസ്ഥമാക്കുന്നതിന് വേണ്ടിയും ദാസന്മാരോടുള്ള കടമകൾ നിറവേറ്റുന്നതിന് വേണ്ടിയും അതനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കേണ്ടത് നമ്മുടെ കടമയാകുന്നു അള്ളാഹു അതനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ നയിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ നമ്മൾ നമ്മുടെ വിവാദത്തുകൾ ഉയർത്തുന്നവരായി തീരുമാറാകട്ടെ സൃഷ്ടികളോടുള്ള കടമകൾ നിറവേറ്റുന്നവരായി മാറട്ടെ ലോകത്തിന് ഒരു മാതൃക ആകുന്ന തരത്തിൽ നമ്മുടെ സ്നേഹവും ബന്ധങ്ങളും നിലനിർത്താൻ പ്രത്യേകമായും തൗഫിക്ക് നൽകുമാറാട്ടെ അള്ളാഹു നമുക്ക് ഈ കാര്യങ്ങളെ പ്രാവർത്തികമാക്കിക്കൊണ്ട് ഭയത്തിന്റെ കടമകൾ നിറവേറ്റാൻ തൗഫിക്ക് നൽകുമാറാട്ടെ ആ മഹാത്മാവിനോടുള്ള ഭയത്തിന്റെ കടമകളിലും മനുഷ്യകുലത്തോട് കുലത്തോട് സഹാനുഭൂതിയിൽ കഴിയും എന്ന നിബന്ധനയുണ്ട് എല്ലാ ധേയിലും അള്ളാഹുവിന്റെ ഈ വചനങ്ങൾ കേട്ട ശേഷം നന്മയിൽ പുരോഗതി പ്രാപിക്കാനും തങ്ങളുടെ നന്മകളിലേക്ക് ശ്രദ്ധിക്കാനും കഴിയുമാറാകട്ടെ അതല്ലെങ്കിൽ നമുക്കും മറ്റുള്ളവർക്കും ഇടയിൽ വ്യതിരക്തത ഉണ്ടാകുന്നതല്ല ഹജ്രത് മസീമദ് അലൈഹ് ഇസ്ലാം വളരെ വേദനയോടെ പ്രകടിപ്പിച്ച നമുക്കും അന്യർക്കും ഇടയിലുള്ള പ്രകടമായ വ്യത്യാസം അള്ളാഹു കാണിക്കാനുള്ള തോഫിക്ക് നൽകുമാറാകട്ടെ പാകിസ്ഥാന്റെ അവസ്ഥ നന്നാകുന്നതിന് വേണ്ടി ദ്വാ ചെയ്യുക നന്മകൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് നമ്മുടെ കർത്തവ്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കേണ്ടതുണ്ട് സാത്താനിക സ്വഭാവമുള്ള ആളുകൾ ദ്രോഹപരമായ തങ്ങളുടെ ചെയ്തികൾ കൊണ്ടേയിരിക്കും നമുക്ക് ഈ ക്ഷേത്താന്മാരുമായി ഈ സാത്താനിക അവസ്ഥയിൽ പൊരുതേണ്ട ഒരു കാര്യവുമില്ല നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവിക കൽപ്പനകൾ അനുസരിച്ച് നീങ്ങിയാൽ മാത്രം മതിയാകും എപ്പോഴും ചെയ്യേണ്ട മറ്റൊരു ദ്വാ എന്തെന്നാൽ അല്ലാഹു നമ്മുടെ വിശ്വാസങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ ഒരിക്കൽ നമ്മുടെ വിശ്വാസം ചഞ്ചലമാകാതിരിക്കട്ടെ അള്ളാഹുമായി നമുക്ക് ഈ തായുസുൽ കുർബ എന്ന ബന്ധം ഉണ്ടാകുമാറാകട്ടെ പിന്നെ നാം നേരത്തെ അധികം ദൈവിക അനുഗ്രഹങ്ങളുടെ ദൃശ്യങ്ങൾ കാണുന്നതാണ് ഇൻഷാ ഇൻഷാല്ല അള്ളാഹുവിൻ്റെ ദൃഷ്ടിയിൽ ഇസ്ലാമിന് സാധ്യതയില്ലാത്ത ആളുകളെ അവൻ സ്വയം നശിപ്പിക്കുന്നതാണ് ഒരു തരത്തിലും നന്നാകാൻ സാധ്യതയില്ലാത്തവരെ അവൻ നശിപ്പിക്കട്ടെ ചുരുക്കത്തിൽ ഇത്തരം ഒരു അവസ്ഥയിൽ നമുക്ക് അള്ളാഹുമായി ബന്ധമുണ്ടാക്കാനാകുകയാണെങ്കിൽ ശത്രുക്കൾ നശിച്ചു ദൃശ്യവും നമുക്ക് കാണാൻ കഴിയുന്നതാണ് الحمد لله الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مذل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله ونشهد ان محمدا عبده ورسوله عباد الله رحمكم الله ان الله يامر بالعدل والاصانع ويتاه ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وذووه يستجيب لكم ولذكر الله اكبر